ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ചകല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരു. അമൃതാത്മാക്കളെ, രാമായണ മാസാചരണം, ചാതുർമാസ്യം, ആ കാലഘട്ടത്തിൽ രാമായണത്തെക്കുറിച്ചും രാമായണ സന്ദേശത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് ഉചിതമാണ്. പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഏത് രാമായണത്തെ ആസ്പദമാക്കി നാം ഈ കാലഘട്ടത്തിൽ പഠിക്കും എന്നതാണ്. കാരണം അത്രയേറെ രാമായണങ്ങളുണ്ട്, ഒന്നോ രണ്ടോ അല്ല. രാമകഥ എന്ന നിലയിൽ ഒട്ടേറെ പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒന്നും രണ്ടും അല്ല. ഭാരതീയരുടെ വിദ്യാഭ്യാസത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും എല്ലാം ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് അബോധ പ്രബോധനമാണ്. അതിന് ആംഗലേയ ഭാഷയിൽ മിത്തെന്ന് പറയും. അബോധ പ്രബോധനങ്ങളിൽ നിന്നാണ് ഭാരതീയർ ഏതാണ്ട് എല്ലാ അറിവും സമ്പാദിച്ചിട്ടുള്ളതെന്ന് പറയാം. അബോധ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം ആധുനിക ഭാരതീയർക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ അനഭലഷണീയമായ പാശ്ചാത്യ പഠനങ്ങളുടെ രീതിയിലുള്ള പുതിയ പോക്ക് ഭാരതം മരിക്കാനിടയാക്കിയിട്ടുണ്ട് ഒരളവ് വരെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആധുനികരിൽ ആധുനികനായ സി ജി ജംഗ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് സോൾ എന്ന പുസ്തകത്തിൽ 141-ാമത്തെ പേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് ദ സോൾ, അതിൻ്റെ 141-ാമത്തെ പേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എഡിഷൻ എത്രയാണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. അന്ന് വാങ്ങിച്ച പുസ്തകത്തിൻ്റെ 141-ാമത്തെ പേജിലോ മറ്റോ ഭാരതത്തിൻ്റെ ഈ മഹിമാവിനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. മ
മനുഷ്യ മനസ്സിനെ അവൻ അറിയാതെ മാറ്റിയെടുക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന പേരിടുന്നത്. അറിഞ്ഞു മാറാൻ ഒരിക്കലും തയ്യാറാവുകയില്ലാത്തതാണ് മനസ്സ്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി മാറ്റിയെടുക്കാമെന്ന് ഏതെങ്കിലും ഭരണാധികാരിയോ അച്ഛനമ്മമാരോ കരുതിയിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും ആസൂത്രിതമായ അനഭിലഷണീയമായ ബോധപൂർവമായ പൈശാചിക വൃത്തികൾ ഉണരുകയാണ് ചെയ്യുന്നത്. മിത്തിന് പുറത്ത് കടന്നിട്ടുള്ള അബോധ പ്രബോധനത്തെ നിരസിച്ചിട്ടുള്ള അതിൻ്റെ തലങ്ങളെ വിമർശിച്ചിട്ടുള്ള അതിനെ എതിർത്തു വളർന്നിട്ടുള്ളവൻ്റെ എല്ലാം ജീവിതത്തിൻ്റെ അറിയപ്പെടാത്ത മേഖലകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ജനത ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നത്. തൻ്റെ കുടുംബത്തെ, തൻ്റെ കുഞ്ഞിനെ, തൻ്റെ കൂട്ടായ്മയെ, തൻ്റെ ഭാര്യയെ, തൻ്റെ ചുറ്റുമുള്ളവരെ, തൻ്റെ ഗോത്ര സംസ്കൃതിയെ ഒക്കെ ഒരാൾ സ്നേഹിക്കുകയും മര്യാദാമസൃണമായി ജീവിക്കുകയും അന്യനെ ഉപദ്രവിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവനിൽ മിത്തിൻ്റെ പ്രഭാവം, അബോധ പ്രബോധനത്തിൻ്റെ പ്രഭാവം അന്യൂനമായി അനിവാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം രാമായണത്തിലെ മാതൃസങ്കല്പമാണ്. അതിനുമുമ്പ് രാമായണം ഒന്ന് പരിചയപ്പെട്ടിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ആമുഖം. ഇത് നിങ്ങൾക്ക് പഥ്യമാകുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം, മടിക്കരുത്. ഒന്ന്, ഇതിൻ്റെ എല്ലാം അർത്ഥമറിഞ്ഞല്ല മനസ്സു മാറിയത്. മനുഷ്യന് മാത്രം അറിയുന്ന സൂക്ഷ്മമായ ഭാഷ എന്ന പോലെ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും മനസ്സിലാകുന്ന സൂക്ഷ്മമായൊരു ഭാഷയുണ്ട്. മനുഷ്യന് മനസ്സിലാകുന്ന യുക്തിയുടെ ഭാഷയിൽ എഴുതിയ ഗ്രന്ഥങ്ങളെ തേടിയാണ് ആധുനികൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോയത്. അവയുടെ പഠിപ്പൊന്നും ആ മനുഷ്യനെ മാറ്റത്തിന് വിധേയമാക്കിയില്ലെന്ന് ആധുനിക പഠിപ്പുള്ള ഏതൊരുത്തനെയും നോക്കി ഏതൊരു മണ്ടനും വരെ പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. പണസമ്പാദനത്തിനപ്പുറം മനംമാറ്റത്തിൻ്റെ യാതൊരു പ്രയോജനവും സർവകലാശാല വിദ്യാഭ്യാസം തരില്ല എന്നത് പച്ചയായൊരു പരമാർത്ഥമാണ്. ശരിയാണോ? ശരിയാണോ? ആണെന്ന് പറയാനും വയ്യ.
അല്ലെന്ന് പറയാനും വയ്യ അല്ലേ. ഏ നിങ്ങളാണെന്ന് 100% സമ്മതിക്കേണ്ടി വരും. അത്യന്താധുനികമായ വിദ്യാഭ്യാസ തദ്ധ്യയിൽ നിങ്ങളിലെ 50 മേൽ പ്രായമുള്ളവരുടെ വിദ്യാഭ്യാസത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലെന്ന് പറയാൻ ഒരുങ്ങിയാൽ പരിണാമ കാലഘട്ടത്തിൽ നിങ്ങളുടെ മലയാളത്തിലും നിങ്ങളുടെ ഹിന്ദിയിലും കടന്നുകൂടിയ ഇന്ത്യൻ മിത്തുകളുടെ സംഭാവനയാണ് നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്ക്. അവ സിലബസിൽ നിന്ന് മാറിയതോടുകൂടി വിദ്യാഭ്യാസം സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. സമ്മതിക്കുമോ എന്നറിയില്ല. നമ്പർ 1. നമ്പർ 2, നിങ്ങളുടെ ആധുനിക സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഫെമിനിസ്റ്റുകളും എല്ലാം മിത്തിനെ യാഥാർത്ഥ്യമെന്ന് സ്വീകരിച്ചാണ് ചർച്ച ചെയ്തത് മുഴുവൻ. രാമായണത്തെ ഭക്തിയോടുകൂടി ഹൃദയത്തിലെത്തുന്ന ഒരു രാമഭക്തനേക്കാൾ വീരോടും വാശിയോടും കൂടിയാണ് രാമനും സീതയും ഒക്കെ വ്യക്തമായും ജീവിച്ചിരുന്നവരാണെന്ന മട്ടിൽ രാമജീവിതത്തിൻ്റെയും സീതാജീവിതത്തിൻ്റെയും അംശങ്ങളെ ആധുനികതയിൽ ചാലിച്ചെതിർക്കുവാൻ നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വന്നത്. അവരുടെ പ്രഭാഷണങ്ങൾക്കും വചനങ്ങൾക്കും പഠനങ്ങൾക്കും അവധാനതയില്ലെന്നു മാത്രമല്ല, അവർ അവരുടെ വാക്കുകളോട് സത്യസന്ധത പുലർത്തിയില്ലെന്നതും കൂടി ബാക്കിയാണ്. സീതാരാമന്മാരുടെ ജീവിതത്തെ ജീവിതമായി കണ്ട് ഒരു ഭാഗത്ത് എതിർക്കുമ്പോഴും മറുഭാഗത്ത് ഇതേ ആക്ടിവിസ്റ്റുകൾ രാമനെന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ലെന്ന് പറയുകയും കൂടി ചെയ്യും. ഇവരുടെ വാക്കുകളിൽ ഇരട്ടത്താപ്പുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഇരിപ്പ് കണ്ടിട്ട് എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? ഈ രണ്ട് നയം അവർ പുലർത്തിയിട്ടുണ്ടോ? ഇത് രണ്ടും എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇടമറുകിനെ പോലുള്ളവർക്കാണ് ഇത് സുസാധ്യം. ഒരു പുസ്തകം 300 രൂപയ്ക്ക് ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞ് എഴുതി വിൽക്കുകയും മറ്റൊരു പുസ്തകം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി വിൽക്കുകയും ഒരേ സമയത്ത് രണ്ട് പുസ്തകവും വിറ്റ് കാശടിക്കുകയും ചെയ്യണമെങ്കിൽ ആധുനികത തന്നെയാണ് വഴി. ഇങ്ങനെ തന്നെയാണോ സംഭവം? ശരി പോലെ ഉണ്ടോ? അല്ല, അങ്ങനെ നിങ്ങളാരും കേട്ടിട്ടില്ല. ടിവിയിലും ഡെയിലി പത്രത്തില് ഓരോ ആക്ടിവിസ്റ്റും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസമായാൽ പത്രം ഏഹ്
രാമായണവുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. രാമായണവും രാമനുമൊക്കെ വെണ്ണയിൽ പൊതിഞ്ഞ വിഷമാണെന്ന അഭിപ്രായമുണ്ടായിരുന്നതിൽ നിന്ന് രാമായണവും രാമനുമൊക്കെ മധുരോദാരമാണെന്നൊരഭിപ്രായത്തിലേക്ക് സമൂഹം മൊഴിമാറിയിരിക്കുന്നു. സിട്രു ശരിയല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി. പക്ഷേ അനേക രാമായണങ്ങളുണ്ട്. ഏറ്റവും പ്രാചീനമായി പറയപ്പെടുന്നത് നാരദരാമായണം, ബ്രഹ്മരാമായണമാണ് ആദ്യത്തതായി പറയപ്പെടുന്നത്. 100 കോടി ഗ്രന്ഥങ്ങളുള്ള ബ്രഹ്മരാമായണം. പിന്നെയാണ് മൂലരാമായണം എന്ന പേരിൽ നാരദരാമായണം. അതൊരു സംവാദ രൂപമാണ്. പിന്നീടാണ് വാൽമീകി രാമായണം. രാമൻ തന്നെ കടലിലെറിഞ്ഞൊരു രാമായണമുണ്ട്. വാൽമീകി രാമകഥ രചിച്ച് അയോധ്യയിലെത്തി രാമപുത്രന്മാരെ കൊണ്ട് പാടിച്ച് കഴിഞ്ഞ് അത് പ്രകാശനം ചെയ്യുന്നതിനൊരുങ്ങുമ്പോൾ രാമന്റെ കയ്യൊപ്പോടുകൂടി രാമജീവിതം പ്രസിദ്ധീകരിക്കുന്നതിന് വാൽമീകിക്ക് അനുമതി നൽകാനൊരുങ്ങുമ്പോൾ മറ്റൊരാൾ താനെഴുതിയ രാമായണം രാമന് നൽകുന്നു. രാമന് ഹൃദയത്തിൽ ഇത്രകാലം കൊണ്ടു നടന്ന ആഞ്ജനേയൻ എഴുതിയ ആഞ്ജനേയ രാമായണം. ദാക്ഷിണ്യമൊന്നുമില്ലാതെ രാമൻ പറഞ്ഞത് ഈ രാമായണം പ്രസിദ്ധീകൃതമായാൽ ഭക്തനായ വാൽമീകിയെ ലോകമറിയില്ല. വാൽമീകി രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നീ അതുണ്ടായാലും അറിയപ്പെടും. അതുകൊണ്ട് ഇത് പ്രകാശനം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കടലിൽ വലിച്ചെറിയുകയാണ്. അതിൻ്റെ താളുകളിൽ ചിലതൊരു മുക്കുവന് കിട്ടി വിക്രമാദിത്യ സദസ്സിൽ എത്തിക്കുമ്പോൾ കാളിദാസനാണ് ഇത് ആഞ്ജനേയ രാമായണമാണെന്ന് കാലവും കോലവും കണ്ടു പറയുന്നത്. ഇങ്ങനൊരു ആഞ്ജനേയ രാമായണവും നാരദ രാമായണം ഭാവിയെ കണ്ടുകൊണ്ട് മഹർഷി നാരദൻ തൻ്റെ ദിവ്യചക്ഷുസ്സിനാൽ രചിച്ചതാണെങ്കിൽ, ബ്രഹ്മരാമായണം സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞ് ബ്രഹ്മാവിനാൽ വിരചിതമാണെങ്കിൽ, വാൽമീകി രാമായണവും ആഞ്ജനേയ രാമായണവും രാമകാലഘട്ടത്തിലെ രാമചരിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് രാമായണത്തിൻ്റെ വർധനവാണ്. കണ്ടുകിട്ടിയിട്ടുള്ളത് എടുത്താൽ കൃത്യമായ രാമായണങ്ങൾ മാത്രം 240 കൂടും. രാമകഥയെടുത്താൽ അപരിസംഖ്യേയങ്ങളാണ്. ഇതിനേതിനെ അവലംബിച്ച് പഠിക്കും? ഇതാണ് ആദ്യം മുമ്പിൽ ഉദിക്കുന്ന ചോദ്യം. ഇത് ഏത് രാമായണത്തിലെ മാതൃസങ്കല്പം? ഇതാണ് ആദ്യം ഉദിക്കുന്ന ശങ്ക. ഈ രാമായണമൊക്കെ ഉണ്ടെന്നറിയുകയും ഇതിൽ ചിലതെങ്കിലും വായിക്കുകയും ചെയ്താൽ, എല്ലാമൊന്നും വായിക്കാൻ ആർക്കും പറ്റൂല,
ചിലതൊക്കെ വായിക്കുക, ചിലതൊക്കെ മറിച്ചു നോക്കി ഊഹിക്കുക, അത്രയൊക്കെ പറ്റൂ. ചിലതിൻ്റെ കഥാസാരങ്ങളൊക്കെ എവിടുന്നെങ്കിലും എടുക്കുക. രാമായണത്തിനും വൈദിക തത്വയോട് ബന്ധമുണ്ട്. രാമായണത്തിൻ്റെ ബീജം ഋഗ്വേദത്തിലാണ് ഉദയം കൊണ്ടു നിൽക്കുന്നത്. ഋഗ്വേദത്തിലെ രാമായണം പ്രകടമായി കഥ മുഴുവൻ പറയാതെ ഗുരുവർദ്ധത്തിനായി രാജ്യം ത്യജിക്കുന്നൊരു സൂക്തമായാണ് നിലകൊള്ളുന്നത്. അഹല്യാസൂക്തമെന്നൊന്ന് വേറെയും, അതെല്ലാം ചേർത്തു വെച്ചാൽ വൈദിക രാമായണമായി. എന്നാൽ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള വിശ്വോത്തരമായ കൃതി വാൽമീകി രാമായണമാണ്. ഇതെല്ലാം ചുമ്മാ ഒന്ന് പരിചയപ്പെട്ടു പോകാം അല്പം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം അവശ്യം ഇതിൻ്റെ സാരാംശം അല്പമറിയാതെ രാമായണത്തിൻ്റെ മാതൃസങ്കല്പം നുകരുന്നത് ഉചിതമായിരിക്കില്ല. വാൽമീകി രാമായണത്തിന് തന്നെ പല പാഠങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഒരു പാഠവും രാമായണത്തെ അതിൻ്റെ അംഗീയായ തലത്തിൽ വികലമാക്കിയിട്ടില്ല. ഇത് അത്യപൂർവമായൊരു കാര്യമാണ്. ഏതാണ്ട് പ്ലേറ്റോയുടെ ഡയലോഗ്സ് അതിൻ്റെ ഒരു പാരഗ്രാഫിന് മാത്രം 70 പരം പാഠഭേദങ്ങളുണ്ട്. അവ പലപ്പോഴും ഒന്നിനൊന്ന് വിരുദ്ധവുമാണ്. രാമായണത്തിൻ്റെ പാഠഭേദങ്ങളൊന്നും രാമായണ ശരീരത്തെ അധികം വികലമാക്കിയില്ല എന്നുള്ളത് അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഉദാഹരണമാണ്. എന്നാൽ അംഗീകൃത രാമായണ പാഠങ്ങൾ 3 വിശ്വോത്തരങ്ങളായവ, ഗൗഡീയം, പശ്ചിമോത്തരീയം, ദക്ഷിണാത്യം, ഇങ്ങനെ 3 പാഠഭേദങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിൽ ഗൗഡീയം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്. ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗൗഡീയത്തിൻ്റെ രീതിയിലാണെന്ന് തോന്നുന്നു. രാമായണം കാരുണ്യത്തിൻ്റെ തലമാണ് നമുക്ക് നൽകുന്നത്, ശാന്തിയല്ല. കരുണാർദ്രമാണ് രാമായണ കഥ. മഹാഭാരതത്തിൽ ശാന്തിയും ദണ്ഡവാക്കല്ല കടമെടുത്തതാണ് ആനന്ദവർദ്ധനൻ ധന്യാലോകത്തിൽ പറയുന്നതാണ്. ഇതേതാണ്ട് ശരിയാണ്. രാമായണം പിഴിഞ്ഞാൽ കണ്ണുനീരാണ് ലഭിക്കുക. ജീവിതത്തെ ഇത്ര കരുണാർദ്രമായി അവതരിപ്പിച്ചിട്ടുള്ള കൃതി, ആരുടെ കണ്ണുനീരാണ് രാമായണം പിഴിയുമ്പോൾ കിട്ടുക? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രാമൻ്റെ. അതാണ് ഇതിവൃത്തത്തിൻ്റെ ഏറ്റവും ഗാംഭീര്യം. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ പോലും
മാനവ മാനസിക പരിണാമത്തിന് കഷ്ടപ്പാടുകൾ മാത്രമാണ് വഴിയത്. വിധിവിഹിതത്തെ അംഗീകരിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയെടുക്കുകയാണ് മാനവന് കരണീയമെന്ന് അവൻ അറിയാതെ അവനെ പഠിപ്പിക്കുന്ന കൃതി. അതാണ് യുദ്ധങ്ങളെയും കോലാഹലങ്ങളെയും ഒഴിവാക്കി ഒരു രാജ്യത്തെ, ഒരു ജനതയെ സന്തുഷ്ടമാക്കി നിർത്തിയത്. ഇന്ന് നിർത്തുന്നതും ലോകത്തേത് രാജ്യത്തിലായാലും ഏത് മതത്തിലായാലും ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം മതിയാകും നിൽക്കാത്ത യുദ്ധങ്ങൾക്ക്. ഭരണാധികാരികളുടെ, ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ, മതനേതൃത്വങ്ങളുടെ അനഭിലഷണീയങ്ങളായ കർമ്മവ്യാപാരങ്ങൾ കണ്ട് അവയിലൊന്നും ചലിക്കാതെ ശാന്തമായൊരു ജനത ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞും സ്വച്ഛന്തം ഈ മണ്ണിൽ പണിയെടുക്കുകയും ജീവിക്കുകയും സഹായിക്കുകയും അവർക്കു കൂടി സ്തുതി പാടുകയും അവരെ കൂടി താലോലിക്കുകയും ചെയ്യുന്നത് ഈ മിത്തുകളുടെ വെളിച്ചത്തിലാണ്. അവർ തന്നെ ഭത്സിക്കുകയും അവർ തന്നെ കത്തിക്കുകയും അവർ തന്നെ തെരുവിളിക്കുകയും ചെയ്യുന്ന ഈ കൃതിയുടെയും ഈ കൃതിയിലെ മുഖ്യകഥാപാത്രമായ രാമന്റെയും ആർക്കിടൈപ്പ് പൂർവരൂപം ജനതയെ അവനറിയാതെ തന്റെ പൂർവരൂപങ്ങളെ പുലുകി ജീവിക്കുന്ന അബോധ പ്രബോധനത്തിൻ്റെ അനവദ്യസുന്ദരങ്ങളായ അംശങ്ങളിലാണ് കരുണാർദ്രമായി ഈ നാട് നീങ്ങുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിലെ ഏതെങ്കിലും ഒരു കോളം മതി, ഈ നാട്ടിൽ തീ വീഴാൻ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നി. നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുതൽ ഏറ്റവും ലോക്കലായിട്ടുള്ള നിങ്ങളുടെ ഒരു പാർട്ടി അംഗം വരെ, ഏതെങ്കിലും പാർട്ടിയിലെ ഒരു അംഗം വരെ കാണിച്ചു കൂട്ടുന്ന ഔദ്ധത്യങ്ങളുടെയും ജീവിത മാതൃകകളുടെയും മുമ്പിൽ ഇതൊന്നും അറിഞ്ഞില്ലാത്ത പോലെ ഒരു രാഷ്ട്രത്തിൻ്റെ ജനത മുഴുവൻ പകലന്തിയോളം അധ്വാനിക്കുന്നതും ആദർശപൂർവകമായി ജീവിക്കുന്നതും ഈ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ്. ഈ ഒരു അറിവില്ലാത്തതാണ് മറ്റവരെ ഔദ്ധത്യത്തിലേക്ക് നയിക്കുകയും നയിക്കുമ്പോഴും ഇത് പഠിച്ചവൻ മിണ്ടാതിരിക്കുമ്പോൾ ഇത് ഇല്ലാതാക്കണമെന്ന് ശഠിക്കുന്നത്.
അബോധ പ്രബോധനം നൽകുന്ന വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികൾക്ക് വെളിയിലാണ്. അധ്യാപകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും മസ്തിഷ്കത്തിന് വെളിയിലാണ്. അന്ധവിശ്വാസികളുടെയും അനാചാരമുള്ളവരുടെയും കൈകളിലാണ്. എന്നിട്ടും അല്പമാത്രമായ അവരുടെ പ്രവർത്തനങ്ങൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആധുനികതയും പ്രചരിപ്പിക്കുവാൻ ഖജനാവിലെ കാശ് മുഴുവൻ ചെലവഴിച്ചിട്ടും പഠിപ്പിക്കുവാൻ പരിണതപ്രജ്ഞരായ അധ്യാപകരെ നിയോഗിച്ചിട്ടും ഇരുന്ന് പഠിക്കാൻ AC റൂമുകളോടുകൂടിയ സ്കൂളുകളും കോളേജുകളും തരപ്പെടുത്തിയിട്ടും അച്ഛനമ്മമാർ ഉണ്ടാക്കുന്ന കാശിൻ്റെ മുക്കാൽ പങ്കും ചെലവഴിച്ചിട്ടും സഞ്ചരിക്കാൻ വാഹനങ്ങളും ബഹളങ്ങളും വെച്ചിട്ടും ഒരു പണിയും ചെയ്യാതെ ഈ നാടിൻ്റെ മണ്ണിൻ്റെ ഗന്ധമറിയാതെ ചെറുപ്പം മുഴുവൻ വികലമാക്കി യാത്ര ചെയ്യിപ്പിച്ചിട്ടും വർഷങ്ങൾ കൊണ്ട് പഠിപ്പിച്ചെടുത്ത ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാം അസ്തപ്രായമാകുമാർ അരമണിക്കൂർ കൊണ്ട് ഈ നാടിൻ്റെ സ്പന്ദനമറിയുന്ന ഒരു അന്ധവിശ്വാസിക്ക് ഒരു ക്ഷേത്രത്തിന് അതിൽ നടക്കുന്ന ഒരാചാരത്തിന് മാധ്യമങ്ങളെയും ജനതയെയും മാറ്റിമറിച്ചുകൊണ്ട് ഈ അറിവിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നുവെങ്കിൽ മിത്തിൻ്റെ ലോകം അതീവ ശ്രദ്ധേയമാണ്. ഋഷി വരച്ച വഴിയിലൂടെ നൂറ്റാണ്ടുകൾ കടന്നിട്ടും പരിണത പ്രജ്ഞരും ഉന്നതരും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിത്തട്ട് കണ്ടവരും ആയവർ അറിയാതെ സഞ്ചരിക്കുന്നുവെങ്കിൽ ശാസ്ത്രകാരനേക്കാൾ കെമൻ ഋഷിയാണെന്നത് തർക്കമറ്റതാണ്. ഞാൻ തുടരണോ? നിങ്ങൾ വിഷമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയുള്ളതാണ്? അതിശയോക്തിയല്ലേ? എതിർക്കാനാകട്ടെ, അനുകൂലിക്കാനാകട്ടെ, അനുകൂലികളും എതിരാളികളും കൈയെടുത്ത് കൈകാര്യം ചെയ്യാനാകട്ടെ, ഈ കൃതികളല്ലാതെ ആധുനികമായി എന്തുണ്ട് വട്ടത്തിലിരുന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ? വല്ലപ്പോഴും ഒരു അവാർഡ് കൊടുക്കുമ്പോൾ കയറി നിന്ന് പ്രശംസിച്ച് മറക്കാനല്ലാതെ നിങ്ങളുടെ ആധുനിക കൃതികളും ആധുനിക സാഹിത്യകാരന്മാരും എവിടെ? സെൽബന്ധികൾ വീടുകളിൽ കൊണ്ടു നടന്നു കൊടുത്ത് വായിക്കാത്ത ജനതയ്ക്ക് അടിച്ചേൽപ്പിച്ച് പൈസ വാങ്ങാനല്ലാതെ ഗവൺമെന്റിന്റെ ഖജനാവിലെ കാശ് കൊടുത്ത് ആനുകൂല്യങ്ങൾ തീർത്ത് വിറ്റഴിക്കാനല്ലാതെ ആധുനിക സാഹിത്യത്തിൻ്റെ കൃതികൾ അനവധ്യ സുന്ദരമായി പ്രചരിക്കുന്ന മേഖലകൾ എവിടെയാണ്? എൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഉറക്കം കെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നു. ശരിയാണോ? ഞാൻ ചോദിച്ചതൊക്കെ ശരിയാണോ? അല്ല, ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് നിലകൊള്ളുന്നതിൽ നിന്നൊക്കെ പുറത്താവും. ശരിയല്ലെന്ന് പറയാൻ ഭീഷണ സമ്മതിക്കുന്നതല്ല. ഒരു
ഒരു കനത്ത നിശബ്ദത. എനിക്കാണെങ്കിൽ ആളുകൾ ഇത്രയും നിശബ്ദതയിലേക്ക് പോകുന്നത് അത്ര ഇഷ്ടമല്ല. കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്, സൈലൻസ് ഈസ് വയലൻസ്. എങ്ങനെയാണ് രാമനും രാമായണവും ഒക്കെ സഹസ്രാബ്ദങ്ങൾ കടന്നിന്നും നിലനിൽക്കുന്നത്? ആസൂത്രിതമായി തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടും തമസ്കരിക്കപ്പെടാതെ. ആരുടെ ബലത്തിലാണ് ഇത് നിലനിന്നത്? ചോദ്യം മനസ്സിലായില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകൾ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചതല്ല. ഇന്ത്യയിലെ പുസ്തക പ്രകാശന രംഗം, പ്രത്യേകിച്ച് കേരളത്തിലെ പുസ്തക പ്രകാശന രംഗം ഒട്ടേറെയും ഇതിനെ ശ്ലാഘിക്കുന്ന മതങ്ങളുടെ കയ്യിലുമല്ല. Am I right? സ്വകാര്യ മേഖല ശരിയല്ല. പ്രസിദ്ധങ്ങളായ മലയാള ഗ്രന്ഥപ്രകാശന രംഗമെല്ലാം സംഘടിത മതങ്ങളുടെ കയ്യിലാണ്. ശരിയല്ല. അവ പോലും ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പ്രകാശനം ചെയ്യേണ്ടി വരുന്നത് ഈ ഗ്രന്ഥങ്ങളാണെന്ന് വന്നാൽ ഇതെഴുതിയവന്റെ തൂലികയ്ക്കും മസ്തിഷ്കത്തിനും സാരമായ എന്തോ പന്തികേടുണ്ട്. അതാണ് എനിക്കിഷ്ടം. ശരിയാണോ? ശരിയുണ്ടോ? അതോ മുഴുവൻ നുണയാണ്? എതിർത്തവന്റെ കരം കൊണ്ട് താലോലിച്ച് രാമായണവും രാമനും രാമജീവിതവും രാമകോലങ്ങളും എഴുന്നള്ളുന്നൊരു കാലഘട്ടം എന്തായാലും ചിന്തനീയമാണ്. അതിലെന്തുകൊണ്ടും വിശേഷവിധിയായ വാൽമീകി രാമായണം അതിൽ രാമനെ അവതരിപ്പിക്കുന്നത് എല്ലാ തരത്തിലും ഗുണം തികഞ്ഞവനായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരുവൻ ലൗകിക സാമ്രാജ്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും ജീവിത ഭംഗങ്ങളുമാണ് അതിലെ ഇതിവൃത്തം. രാമായണം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ മാത്രമാണ് എല്ലാം തികഞ്ഞ് ജീവിച്ചാൽ പോലും മാനവ ദുഃഖങ്ങൾ അപരിഹാര്യങ്ങളാണ്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് മാനവന് ജീവിക്കാനാവുന്നത്. രാമായണത്തിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും ബലിഷ്ഠം ഇതാണ്. എല്ലാം തികഞ്ഞതെന്ന് ചുമ്മാ പറഞ്ഞതല്ല ഞാൻ കരുതിയാവുന്നത്. രാമൻ എല്ലാ ഗുണങ്ങളുടെയും വിളനിലമാണ്. വാൽമീകി രാമായണം
1:17 പറയുന്നതാണ്. വീട്ടിൽ പോയി നിന്ന് ശ്ലോകങ്ങളൊക്കെ എടുത്തു വെച്ച് പഠിക്കാം. എൻ്റെ വിഷയം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച് കടന്നു പോകുന്നു. അത് മതിയാവുമെന്ന് ഇരിക്കുന്നു. എങ്കിലും രാമനെ സ്മരിച്ചും രാമനെ ഓർമ്മിപ്പിച്ചും കഴിഞ്ഞല്ല ഞാൻ രാമായണത്തിലെ മാതൃസങ്കല്പം പറയുന്നതെങ്കിൽ രാമായണം തരുന്ന ഏറ്റവും വലിയ മാതാവ് എന്നെ ശപിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം രാമനെ ഒഴിഞ്ഞ് മറ്റൊന്നിനെയും ആ മാതാവ് അംഗീകരിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളുടെയും രംഗവേദിയിൽ ജീവിച്ച് സകല പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി ഒടുവിൽ ഭൗമമണ്ഡലത്തിൽ അന്തർധാനം ചെയ്യുമ്പോൾ പോലും ആഗ്രഹിച്ചത് ഇനിയും വരും കാല ജന്മങ്ങളിലും രാമനോടൊപ്പം ജീവിക്കണമെന്ന് മാത്രമാണ്. അപ്പൊ എന്താണ് മാനവ ജീവിതം? എന്തിൻ്റെ സുഖമാണ് അതിൽ അനുഭവിച്ചത്? സുഖവും സംതൃപ്തിയും അനിർവചനീയമാണെന്നാണോ? ജീവിതമെന്ന പ്രഹേളിക അറിയപ്പെടാത്തതാണെന്നാണോ? ദൃഷ്ടനഷ്ടമായ പ്രാപഞ്ചിക വ്യാപാരങ്ങളെക്കാൾ സൂക്ഷ്മമായ ഒന്ന് ആ പെൺകിടാവ് അനുഭവിച്ചു എന്നാണോ? അതൊക്കെ ആ മിത്ത്. മേടിച്ചൊരു ദിവസം ഉടുത്ത് പണക്കൊഴുപ്പില് കീറുന്നതുവരെ പോലും കാത്തിരിക്കാതെ വലിച്ചെറിയുന്ന സമ്പന്നതയുടെ രൂപത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വലിച്ചെറിഞ്ഞ് രസിക്കുന്ന ആധുനികന്റെ മുമ്പിൽ അപരിഹാര്യമായ നിയതിയുടെ അതിമനോഹര കാവ്യം അതിൻ്റെ അനവദ്യ സുന്ദരതയുടെ അന്യാദൃശ്യമായ അനിശ്ചിതത്വം തുറക്കുമ്പോൾ ജീവിതമെന്ന പ്രഹേളികയ്ക്ക് മുമ്പിൽ നിന്ന് തൻ്റെ വേദനകളും യാതനകളും മുഴുവൻ തനിക്കായി വർഷിച്ചു തന്ന ഹൃദയഭേദകമായ ആ ജീവിതത്തിൻ്റെ ആവർത്തനത്തിൽ അതേ പുരുഷനോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന അനവദ്യസുന്ദരമായ കൃതി ആ രാമനെ നിങ്ങളോട് പറയാതെ ആ മാതൃസങ്കല്പത്തിലേക്ക് ഞാൻ കടന്നു പോയാൽ അവൾ എന്നെ ശപിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ രാമനിൽ തുടങ്ങിയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രാമനും നിങ്ങൾക്ക് മനസ്സിലാകുന്ന സീതയുമല്ല എൻ്റെ രാമനും സീതയും, അഥവാ വാൽമീകി വരച്ച രാമനും സീതയും. രാമായണത്തിൻ്റെ കഥ ഏതെങ്കിലും ചിത്രകഥയിൽ നിന്ന് കേട്ടിട്ട് രാമനെയും സീതയെയും സങ്കല്പത്തിൽ പോറ്റി നിങ്ങളുടെ ജീവിതം പുരുഷൻ വികലമാക്കുന്നുവെന്ന് സ്ത്രീയും സ്ത്രീ വികലമാക്കുന്നുവെന്ന് പുരുഷനും പറഞ്ഞ് തമ്മിലടിക്കുകയും വലിച്ചെറിയുകയും ഇറങ്ങിപ്പോവുകയും വീണ്ടും കൂടുകയും വീണ്ടും ചേരാതിരിക്കുകയും ഒക്കെയായി ജീവിതം കൊണ്ടുപോകുന്നവരും ആത്യന്തികമായി വലിച്ചെറിഞ്ഞ് വേറൊന്നിൻ്റെ കൂടെ പോവുകയും ആഴ്ചയിൽ മാറിയെടുത്ത് നടക്കുകയും ചെയ്യുന്ന പ്രകൃതത്തിലേക്ക് എത്തുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ദുഃഖങ്ങൾ പങ്കുവെച്ചു വളർന്ന്
ഇനിയും അതിന്റെ കൂടുകൂട്ടുമ്പോഴെല്ലാം ഒരുമിച്ചുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചരിത്രപ്രസിദ്ധയായ ഒരു മാതാവിന്റെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ കഥ. രാമൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണെന്ന് രാമായണം പ്രതിജ്ഞ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. രാമനെ അതേ 1:1:17 പൗരുഷത്തിന്റെ അതിപ്രതീകമായാണ് അവതരിപ്പിക്കുന്നത്. ഇത്രയും പൗരുഷമുള്ളവൻ വാൽമീകി രാമായണം 1:1:54 വീണ്ടും സരളഹൃദയനും ധീരനും സുന്ദരനും എല്ലാമാണെന്ന് ഭംഗ്യന്തരേണ വർണ്ണിക്കുന്നു. ശത്രുക്കൾക്ക് വിരോധികൾക്ക് അന്തകസമനാണ് രാമനെന്ന് 1:1:18 എടുത്തു പറയുന്നു. കാൽപ്പനിക ലോകത്തെന്നും മറക്കാനാവാത്ത ടെന്നിസൺ ഇൻമെമ്മോറിയത്തിൽ പറയുന്നത് പോലെ തന്റെ സുഹൃത്തിനെ കുറിച്ച് ടെന്നിസൺ കാൽപ്പനികമായി പറയുന്നത് വിക്ടറിൻ ഡ്രാമ വിക്ടറിൻ റൊമാൻസ് ക്ലൗഡ് വീവർ ഓഫ് ഫണ്ടാസ്മൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ചൈൽഡ് ലവർ വേർ ടൈറ്റൻ ബൈ ദ വിന്റർ വെയ്റ്റ് ഓഫ് ഇയേഴ്സ് ആസ്യറ്റ് അൺബ്രോക്കൺ എന്ന വിക്ടറിൻ റൊമാൻസ് കാൽപ്പനിക പ്രകൃതിയിൽ പ്രണയവര പരവശനായൊരു രാമനെ രാമായണം 3:60:11 ഭംഗ്യന്തരേണ വർണ്ണിക്കുന്നുണ്ട്. പ്രേമഭാജനമായ പ്രണയ പരവശനായ ഒരു രാമനാണ് സീതയെ വേർപിരിയേണ്ടി വരുന്നത്. മിത്തിനെ മിത്തിന്റെ തലങ്ങളിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ മൗലിക മൂല്യങ്ങളുള്ള ആയിരമായിരം കാര്യങ്ങളാണ് ഋഷി ഓരോ ശ്ലോകത്തിലും ശ്ലോകാർത്ഥത്തിലും സഞ്ചയിച്ചു വച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും വായിക്കാതെ കർക്കിടകമാസം അടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചിത്രകഥയും വായിച്ച് അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറയുന്നവരുടെ വക്രോക്തികൾ കേട്ട് പഠിക്കുന്ന ഒരു ജനതയ്ക്ക് മിത്തും മിത്തുറങ്ങുന്ന ലോകവും എന്നു മനസ്സിലാകാൻ. അധികമായി പോയോ ഞാൻ പറഞ്ഞത്? ശരിയല്ലെന്നുണ്ടോ? വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ല. അധ്യാത്മരാമായണം മൂലം അധ്യാത്മരാമായണവും സംസ്കൃതത്തിലാണ്. വ്യാസന്റേതാണെന്ന് ചിലർ, ഭർതൃഹരിയുടേതെന്ന് വേറെ ചിലർ, തെലുങ്ക് ദേശക്കാരനായ ഒരു പണ്ഡിതന്റേതാണെന്ന് മറ്റു ചിലർ. കർത്തൃത്വം ആരിലും ആരോപിക്കട്ടെ, വാൽമീകി രാമായണത്തെക്കാൾ പ്രചുര പ്രചാരം കിട്ടിയത് ഇന്ത്യയിൽ അധ്യാത്മരാമായണത്തിനാണ്. അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും ഒന്നല്ല. അധ്യാത്മരാമായണമെന്ന് മലയാളത്തിൽ ഈ കാണുന്ന കൃതി വാൽമീകി രാമായണവുമായി ബന്ധമുള്ളതല്ല. മനസ്സിലായില്ല? ഇതിന്റെ മൂലം വാൽമീകി രാമായണമാണെന്നാണ് നിങ്ങൾ ധരിച്ചു വശായിരിക്കുന്നത്.
ഇത് അധ്യാത്മരാമായണം മൂലത്തിന്റെ സ്വതന്ത്ര പരിഭാഷയാണ്. ഇതിൽ എഴുത്തച്ഛന്റെ ഭക്തി മൂലകാരനെ ചിലടത്ത് അനുസരിച്ചിട്ടില്ല, മൂലകാരനോട് ചിലടത്ത് വിയോജിച്ചിട്ടുമുണ്ട്. അതിലെ ഭക്തിക്ക് വേണ്ടുന്ന, രാമഭക്തിക്ക് വേണ്ടുന്ന അംശങ്ങളിൽ എഴുത്തച്ഛൻ ഭാവദൂകതയിൽ ആറാടുന്നത് കാണാം. കൃതിയെ പരിചയപ്പെടുത്തുമ്പോൾ വനത്തിലേക്ക് ഭരതനും ശത്രുഘ്നനും സഞ്ചരിക്കുവാൻ പോകുമ്പോൾ കൈകേയി ഒഴിച്ചുള്ള രാജമാതാക്കളെയും കൂട്ടി പോകുന്നതിനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഓർമ്മയുണ്ടാവും, പോയപ്പോ അവരും പോയി. അവിടെ ചെല്ലുമ്പോ രാമൻ കൈകേയിയോടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അത് എഴുത്തച്ഛൻ ബോധപൂർവം ഉപേക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല, രാമഭക്തിയുടെ അനന്താനന്ദത്തിൽ രാമൻ കൈകേയിയെ ഉൾപ്പെടുത്തുന്ന ഒരു രംഗം അവിടെയാണ്. അവിടെ അധ്യാത്മരാമായണകാരൻ കൈകേയിയുടെ പാപമംഗിലങ്ങളായ തീരുമാനങ്ങളെ ഉത്തമന്മാർ അധമന്മാരുടെ കൂട്ടുകെട്ടിൽ വീഴുമ്പോൾ എങ്ങനെയാണ് അധപ്പതിക്കുക എന്നുള്ളത് ഒരു ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ച് അർദ്ധാന്തരന്യാസം കൊണ്ട് വർണ്ണിച്ച് മനോഹരമാക്കുന്നുമുണ്ട്. അതും എഴുത്തച്ഛൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. നല്ല തമാശകളും എഴുത്തച്ഛൻ ഒരുപാട് വിട്ടുകളഞ്ഞിട്ടുണ്ട്. നവരസങ്ങളും എഴുത്തച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതമായി കളിക്കുമെങ്കിലും മധുസൂദന സരസ്വതി പറയുന്ന ഭക്തി ഒരു രസായനം പോലെ ഭുജിച്ച എഴുത്തച്ഛൻ നവരസങ്ങളെയും ആട്ടിത്തെളിച്ചു കൊണ്ടുപോയത് ഭക്തിയുടെ ഉത്തുംഗ സോപാനത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഭക്തിയുടെ പാരവശ്യം വരുമ്പോൾ എഴുത്തച്ഛൻ ഭാവദൂകതയിൽ ആറാടുന്നത് കാണാം. ട്രാൻക്വിലിറ്റി. ഒരുപക്ഷെ എഴുത്തച്ഛൻ്റെ കവിത വെച്ച് പടിഞ്ഞാറുകാരനെ ഉദ്ധരിച്ചാൽ, പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ആൻഡ് എമോഷൻസ് റിക്കളക്റ്റഡ് ഓർ എമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. ഭക്തിയിൽ എഴുത്തച്ഛൻ ആറാടുന്നത് വളരെ വിചിത്രമായ, അതുകൊണ്ട് എഴുത്തച്ഛൻ പലതും വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഗംഗേയമായൊരു സന്ദർഭം മൂലത്തില് രാമൻ വിശ്വാമിത്രനോടൊപ്പം വിദേഹത്തിലേക്ക് കടക്കുന്ന ഒരു രംഗമുണ്ട്. വിദേഹരാജ്യത്തിലേക്ക് കടത്തുമ്പോൾ ഒരു തോണിക്കാരനാണ് കടത്തുന്നത്. അന്നത്തെ ഒരു തോണിക്കാരനെ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാമെന്ന് എനിക്കറിയില്ല. സുബാഹു മാരീചന്മാരെ വധിച്ച് താടകയ്ക്ക് മോക്ഷവും നൽകി അഹല്യയെ ശിലാരൂപത്തിൽ നിന്ന് ഉദ്ധരിച്ച് കൗശികനായ വിശ്വാമിത്രനോടൊപ്പം വരുമ്പോൾ കൗശികൻ കയറിയ തോണിയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തുടങ്ങുമ്പോൾ തോണിക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, നിൽക്ക്, കയറരുത്, അതിലേക്ക് കാലെടുത്തു വയ്ക്കരുത്. ഇപ്പോ ഷാളയാമി തവപാദപങ്കജം നാഥ ദാരുദൃഷദോക്കിമന്തരം മാനുഷീകരണചൂർണമസ്മിതേ ഭാവയോരിതി കഥാപ്രധീയസീ.
ഞാൻ ഈ നാട്ടിലൊക്കെ ഒരു കഥ കേൾക്കുകയുണ്ടായി അങ്ങയെക്കുറിച്ച്. അങ്ങയെക്കുറിച്ച് പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയുണ്ട്. അങ്ങയുടെ കാൽപാദങ്ങളിൽ മാനുഷീകരണ ചൂർണമാണ്. ഞാൻ ജീവിക്കുന്നത് ഈ തോണിയിൽ ആളുകളെ കിടത്തിയിട്ടാണ്. ഇത് വെള്ളത്തിൽ ഓടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പോക്കാണ്, കുട്ടിച്ചോറാണ്. ഞാൻ ഈ തോണി ചലിപ്പിച്ച് ജീവിക്കുന്നവനാണ്. കാൽപാദത്തിൽ മാനുഷീകരണ ചൂർണമുള്ള അങ്ങ് ഈ തടിയിലേക്ക് കാലെടുത്തു വച്ചാൽ ഇതൊരു പെങ്കൊച്ചായാൽ എൻ്റെ ജീവിതം പോക്കാം. കല്ലും തടിയും തമ്മിൽ എന്താ ഭേദം? കല്ലൊരെണ്ണത്തെ പെണ്ണാക്കിയിട്ടുണ്ടോന്നാ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിൽക്കവിടെ, ഞാൻ ഈ കാലൊന്ന് കഴുകിക്കോളാം. ആ പൊടി കളഞ്ഞിട്ട് കാലിതയിലേക്ക് വെച്ചാൽ മതി. ഇത് വെറും ഒരു തോണിക്കാരൻ്റെ പദങ്ങളാണ്. മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ എന്നറിയില്ല. ഇത് മൂലത്തിലാണ്. ഇങ്ങനെ മൂലവുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുത്തച്ഛൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. എഴുത്തച്ഛൻ ഉപജീവിച്ചത് മൂലത്തിലെ രാമനെ ആസ്പദമാക്കി എഴുത്തച്ഛൻ്റെ ഹൃദന്തത്തിൽ വളർന്ന ആ കാലഘട്ടത്തിൻ്റെ ഭക്തിപാരവശ്യത്തിലെ എന്നോ കണ്ടുമുട്ടിയ ഋഷികൽപ്പിത രാമനെയാണ്. എഴുത്തച്ഛൻ മാത്രമല്ല, രാമദാസും തുക്കാറാമും കബീറും തുളസീദാസും ഒക്കെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തെ. വടക്കും തെക്കുമെല്ലാം രാമഹൃദന്തത്തെ ആസ്പദമായുണ്ടായ പരിണാമം ഇന്ത്യൻ സാഹിത്യത്തിലും ഇന്ത്യൻ കലയിലും ഇന്ത്യൻ ജീവിതത്തിലും വരുത്തിയ മാറ്റങ്ങൾ സമുജ്വലങ്ങളാണ്. അവയെ ആയിരം പണ്ഡിതന്മാരിരുന്ന് ആയിരം ദിശകളിൽ പഠിച്ചാൽ പോലും പൂർണ്ണമാവുകയുമില്ല. ഇത്രയും ജീവസ്സുള്ള ഒരു രാമൻ, ഇത്രയും ജീവസ്സുള്ള ഒരു രാമകഥ നൂറ്റാണ്ടുകൾ യുഗസഹസ്രങ്ങൾ അബോധ പ്രബോധനമായി നിന്ന് ഒരു ജനതയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുക, ജീവിച്ചു മരിച്ച ആയിരം ആചാര്യന്മാർ, ലക്ഷോപലക്ഷം മനുഷ്യസ്നേഹികൾ, കോടാനുകോടി വീരന്മാർ, അവരുടെയൊക്കെ ജീവിതകഥ പാടിയും പറഞ്ഞും നടക്കുമ്പോഴൊന്നും വരാത്തൊരവാന്തര പരിണാമം ഹൃദന്തത്തിനുണ്ടാക്കുന്ന രാമനും രാമായണവും. ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും ഒന്ന് മാറി. വാൽമീകി രാമായണത്തിൽ രാമനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ് ഇടയ്ക്ക് അധ്യാത്മ രാമായണത്തിലേക്ക് അറിയാതെ കൈവിട്ട് കയറിപ്പോയത്. അത് ഈ പുസ്തകം ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ ധരിച്ചു വശാകുന്നത് ഇതാണ് രാമായണമെന്നാണ്. അതല്ലെന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ്. രാമായണം കാണാതെ, രാമായണം വായിക്കാതെ, രാമായണത്തിൻ്റെ പുസ്തകമൊന്ന് വാങ്ങാതെ രാമായണത്തെ ചർച്ച ചെയ്ത് പി എച്ച് ഡി വാങ്ങുന്ന പണ്ഡിതന്മാർ, നമ്മുടെ നാടിൻ്റെ അപ്പൊ അത് ഞാൻ പറയണ്ടെന്ന് വെച്ചാണ് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയത്.
വല്യമ്മ വയസ്സുകാലത്തുപോലും കർക്കിടക മാസത്തിൽ ഇതിരുന്ന് വായിക്കുമ്പോൾ അറിയാത്തൊരാനന്ദം എവിടെ നിന്നോ ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ചിന്തിക്കുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പാഠം നിങ്ങളുടെ സെൻസോറിയത്തെ, ന്യൂറോണിയത്തെ, മോട്ടോറിയത്തെ ബാധിച്ച ആനന്ദം തന്നുവോ? ഭൗതികമാണ് ചോദ്യം, ആധ്യാത്മികമല്ല. ഭൗതികരോടാണ് ചോദ്യം. മാനവന്റെ സെൻസോറിയത്തെയും ന്യൂറോണിയത്തെയും മോട്ടോറിയത്തെയും തട്ടിയുണർത്തുവാനും അതിനെ സമുജ്വലമായി സംയോജിപ്പിക്കുവാനും അതിൻ്റെ സമഗ്രതയിൽ ആനന്ദം കണ്ടെത്തുവാനും ഒരു കൃതി രചിക്കുവാൻ പ്രാചീനനായ ഋഷിക്ക് കഴിയണമെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, യുഗസഹസ്രങ്ങൾ കഴിഞ്ഞ് മാനവചേതനയുടെ അന്തരിന്ദ്രിയ ഭാവങ്ങളെ ദർശിച്ച് അങ്ങനെ ഒന്ന് എഴുതാൻ കഴിഞ്ഞുവെങ്കിൽ ആരോഗ്യശാസ്ത്രത്തിൽ അയാൾ എവിടെ നിൽക്കുന്നുവെന്ന് അന്വേഷിക്കുക. നിങ്ങൾ 1000 പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സെൻസോറിയത്തിന് സമാധാനം തരുമോ? ലക്ഷക്കണക്കിന് ചാനലുകൾ കോടിക്കണക്കിന് പ്രോഗ്രാമുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ TSH, T3, T4 ഇവയൊക്കെ ശാന്തമാകുമോ? ഒരു ശ്ലോകമോ 4 ഈരടിയോ വായിച്ച് ശാന്തമായി രാവിലെ എഴുന്നേറ്റ് വരുന്ന വാർദ്ധക്യം അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തിയിട്ടും ആ മുഖത്ത് ശാന്തി കളിയാടുന്ന ഇന്നലത്തെയും ഇന്നത്തെയും വല്യമ്മയെ ഇത് വായിച്ചിറങ്ങുന്നവളെ ഒന്ന് നോക്കിയിട്ട് തീരുമാനിക്കൂ. മാനവശാന്തി കുറവിടം മരുന്നുകളില്ലാതെ ഒരു വായനയിൽ നിന്ന് പോലും കിട്ടാവുന്ന വിധം അക്ഷരങ്ങളിൽ എഴുതി പിടിപ്പിച്ച ഏറ്റവും പ്രാചീനനായ ഋഷിയുടെ ഏതെങ്കിലും സങ്കല്പത്തിലുള്ള ഒരറിവ് ഏതെങ്കിലും ആധുനികൻ്റെ ഏതെങ്കിലും ശില്പശാലയിൽ എന്നെങ്കിലും പൂത്ത് കായ്ച്ചിരുന്നെങ്കിൽ എന്നിട്ടും അറിവില്ലായ്മയ്ക്ക് പൊട്ടും തൊടിവിച്ച് വിവരക്കേടിന് കയ്യും കാലും വെച്ചിറങ്ങിയ അഹങ്കാരിയായ ആധുനികൻ നിത്യദുഃഖത്തിൻ്റെ താപവും പേറി നടക്കുമ്പോഴും ഇതിനെ തള്ളാനും തവിപ്പിക്കുന്നതിനെ കൊള്ളാനും ഓടുന്ന, ഇതിനെ തമസ്കരിക്കുവാനും മറ്റതിനെ സമുജ്വലിപ്പിക്കുവാനും ഓടുന്ന ഓട്ടം കാണുമ്പോൾ പട്ടതിരി പറഞ്ഞത് ഓർമ്മ വരികയാണ്, മാതൃ യൗവനവനെ കുഠാരാവയം. ഇവനൊക്കെ ജനിച്ചതുകൊണ്ട് മാതാവിൻ്റെ യൗവനം വെട്ടിത്തെളിക്കാനുള്ള ഒരു കോടാലി കൂടി ഉണ്ടായെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ലെന്ന്. നിങ്ങളെന്നെ വെറുതെ വിടുവോ? ഇവിടെയാണ് ഈ കൃതിയുടെ മനോഹാരിത. വീണ്ടും നമുക്ക് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. വിഷയത്തിൻ്റെ മാഹാത്മ്യം എൻ്റെ തലച്ചോറിൽ അത്രയുണ്ട്. നമ്മൾ പറഞ്ഞത് വിരോധികൾക്ക് കാലനാണ് രാമൻ, പ്രണയപരവശനാണ് എന്നൊക്കെയാ പറഞ്ഞത്. അഗതികളായവരെ ആശ്രയിക്കുന്നവരെ അവർക്ക് കൽപ്പവൃക്ഷമാണ്, താങ്ങി നിർത്തുന്നവനാണ്. 3:67-29 സൗന്ദര്യ ദർശനത്തിൽ ത്രസിക്കുന്ന ഹൃദയമുള്ളവനാണ് രാമൻ.
മൂന്ന് അറുപത് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഭംഗിയായി പറയുന്നതാണ്. യുദ്ധക്കളത്തിൽ പോലും സമചിത്തത കൈവിടാത്തവനാണ് എന്ന് 6:59-49 പറയും. സമചിത്തത അല്പം പോലും കൈവിടാതെ എതിർക്കുന്നവനൊരു മുറിവ് പറ്റിയാൽ പോലും കരുണാർദ്രമായി അത് വച്ചു കെട്ടി വരാൻ അനുവദിക്കുന്ന സമചിത്തതയുള്ളവനാണ് രാമൻ. എതിരാളിയുടെ ബലഹീന അവസരങ്ങളിലാണ് ചാടി വീഴാൻ എല്ലാവരും ഒരുങ്ങുന്നതെങ്കിൽ രാമൻ ശത്രുവിനെയും ഗുണമറിഞ്ഞ് ആദരിക്കുന്നവനാണ്. 6:59-49 പ്രിയദർശനനുമാണ്. ഈ രാമന്റെ യാതനയുടെ കഥയാണ് രാമായണം. ഈ രാമജീവിതം ലൗകിക രീതിയാ നോക്കിയാൽ ആനന്ദപ്രദമല്ല. ആ രാമനും രാമായണവും വായിച്ചെങ്ങനെ ജനഹൃദയങ്ങളിൽ ഇഷ്ടമുണ്ടായി? ശാന്തിയെ പ്രസരിപ്പിക്കുന്ന മഹാഭാരതത്തിൻ്റെ ഗൗരവത്തെക്കാൾ മാനവഹൃദയങ്ങളിൽ പ്രകാരഭേദമില്ലാതെ പതിഞ്ഞത് രാമായണമാണ്. ലോകത്തെവിടെയും, ഇന്ത്യയിൽ മാത്രമാണെന്ന് കരുതണ്ട, ലോകത്തെവിടെയും ഇത് മൊഴിമാറ്റം ചെയ്ത് ചെന്ന ദേശങ്ങളിലെല്ലാം രാമായണത്തിന് കിട്ടിയ ആദരവും രാമായണത്തിന് ലഭിച്ച പ്രചാരവും രാമായണം ഹൃദയത്തിൽ ഇത്രയേറെ ആഴത്തിൽ പതിഞ്ഞതും നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അതാണ് നാം അറിയേണ്ടത്. മാനവ ജീവിതത്തിൽ സാരില്ല, ഒന്നും രണ്ടും ഒക്കെ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാല് അവരും കുറെ കുടിച്ചു പോട്ടെ, നമ്മളുടെ ദുഷ്ടരക്ത അങ്ങനെയെങ്കിലും കുറച്ച് മാറി കിട്ടത്. മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടിച്ചിട്ട് അതെങ്ങാനും പുണ്യലക്ഷണമുള്ളതായി അടുത്ത ജന്മത്തിലെത്തിയാൽ നിങ്ങൾ ആരും കേട്ടില്ലെങ്കിലും എൻ്റെ വരവ് പ്രയോജനമാവും. ഞാൻ പറഞ്ഞതോ? അപ്പൊ അതുകൊണ്ട് രാമായണത്തിന് ഇത്ര പ്രചുര പ്രചാരം, മിത്തില് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിഞ്ഞതാണ്. ഇതാകട്ടെ കരുണാർദ്രമാണ് കഥ ആദ്യാവസാനം. ദശരഥനിലാണ് തുടങ്ങുന്നത്. ഇതല്പം കഥയും കൂടെ പറഞ്ഞ് ഞാൻ തുടങ്ങിയ മിത്തൊന്ന് തീർത്തിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കയറാം. ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു, ഡയറക്റ്റ് ചെയ്യാൻ കയറുകയല്ല വിഷയത്തിലേക്ക്. കാരണം മിത്തിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാതെ ഞാൻ കയറിയാൽ ഇത് പ്രയോജനപ്രദമാവില്ല ഈ പഠനം. മിത്ത് എന്താണ്? അബോധ പ്രബോധനമെന്നാണ് ഞാൻ മലയാളം പറഞ്ഞത്. എക്സാക്റ്റ് ആണോന്നറിയില്ല, വായിൽ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. മിത്തിൻ്റെ തർജ്ജമ നിഘണ്ടു ഒന്നും നോക്കി പഠിച്ചിട്ടില്ല. മിത്തെന്ന് പറയാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്തുകൊണ്ടോ? കാരണം മിത്തെന്ന ആ പദം എല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊരു ശങ്ക. അതായത് നേരിട്ട് കാണുന്ന ഇന്ദ്രിയപരമായ സത്യത്തെക്കാൾ
കാൽപ്പനികമായ സത്യത്തിന് ആഴമുണ്ടാവും. അതാണ് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതൊരു അച്ഛൻ്റെ ജീവിതം മകന് സ്വപ്ന തുല്യമാകുന്നു, ആ മകൻ ഉത്തമനായിത്തീരും. ഏതൊരച്ഛൻ്റെ ജീവിതം വസ്തുതാപരമായി തനിക്ക് ബോധ്യപ്പെടുന്നുവോ ആ മകൻ എല്ലാം നശിപ്പിക്കും. ഒരച്ഛനെ മകൻ, ഒരമ്മയെ മകൾ, ഒരു മകളെ അമ്മ, ഒരു ഭാര്യയെ ഭർത്താവ്, ഒരു ഭർത്താവിനെ ഭാര്യ ഒക്കെ അറിഞ്ഞു എന്ന് അറിയുന്നതിലല്ല മനസ്സിൻ്റെ പരിണാമം ഇരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞില്ല എന്ന അത്ഭുതത്തിലാണ് മാനവ പരിണാമം ഇരിക്കുന്നത്. മനസ്സിലായില്ല. അറിയും തോറും അറിയാൻ കഴിയില്ലെന്ന് അറിയുക. എനിക്കറിയാം ആളിനെ, ആ എനിക്കറിയാം, നന്നായി അറിയാം. എന്തറിയാം? അങ്ങനെ ചോദിച്ചാൽ ഒന്നും അറിയില്ലെന്നറിയാം. മനസ്സിലായില്ല. ഇങ്ങനെ ചിലരെ അറിയുമ്പോഴാണ് അവർ നമ്മുടെ മുമ്പിൽ ഒരു കീറാമുട്ടിയായിത്തീരുന്നത്, എ സ്റ്റംപിങ് ബ്ലോക്ക്. അതിനെ കടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ മനസ്സ് നേടിയതെല്ലാം കളഞ്ഞു കുളിച്ച് ശുദ്ധമാകുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനൊന്നിനെ പരിചയപ്പെട്ടു പോയെങ്കിൽ അത് പുണ്യമാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു, എനിക്കൊരു സുഹൃത്തുണ്ട് അയാൾ അങ്ങനെയായിരുന്നു എന്ന് പറയാൻ ഒരിക്കൽ കഴിഞ്ഞാൽ അവൻ പ്രചോദനം കിട്ടിയവനാണ്. അവൻ്റെ മനസ്സിന് വിഭൂതികളുണ്ടാവും. ഇതിനെയാണ് അബോധ പ്രബോധനം എന്ന് പറയുന്നത്. മനസ്സിലായോ എന്നറിയില്ല. ബോധത്തിലല്ല പ്രബോധനമൊന്നും. താൻ അറിയാതെ നടക്കുന്നൊരു പ്രബോധനം, മിസ്റ്റിക്, ഭാവാതീത പ്രബോധന. ഇംഗ്ലീഷിൽ ഇതിന് വേറൊരു പേരുണ്ട്, എനിഗ്മ. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു തരത്തിലും പിടികിട്ടാത്തത്. രാമായണം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരറിവില്ലായ്മ അനാവരണം ചെയ്യുന്നുണ്ട്. നമുക്കടുത്തു പരിചയമുള്ള നമ്മുടെ ഒരു അനിശ്ചിതത്വം അനാവരണം ചെയ്യുന്നുണ്ട് മസ്തുളങ്കത്തിൽ. അതിനാണ് കവികൽപ്പന എന്ന് പറയുന്നത്. അതല്ലാതെ നാം നിത്യവും കാണുന്നതിനെ തൊലിച്ച് കുറെ പദങ്ങളിൽ എഴുതി വയ്ക്കുന്നതിനല്ല. നമുക്ക് വായിച്ചെടുക്കുവാൻ വിഷമമുള്ള വരികളിൽ
നമുക്ക് നിത്യപരിചയമുള്ള നമ്മുടെ ഹൃദന്തത്തിന്റെ ഭാഷയെ അവ്യാജമായി രേഖപ്പെടുത്തുന്ന ഋഷികൽപ്പന. രാമായണത്തിന് ആ കൽപ്പനയുണ്ട്. അതുകൊണ്ടാണ് രാമായണം ഇത്ര ഭംഗിയായി രാമനെ അവതരിപ്പിച്ചിട്ട് രാമജീവിതത്തെ മുഴുവൻ ദുഃഖപൂർണമാക്കിയിരിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കഴിവുകൾ തികഞ്ഞ രാമൻ ഒരു നിമിഷം സന്തോഷമായിരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു നിമിഷം അത് ഉളവാക്കുന്ന ഒരറിവ് മനസ്സിലായോന്നറിയില്ല. ജീവിതത്തിൽ നിങ്ങൾക്കറിവ് കിട്ടിയിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ക്ലേശങ്ങളുടെ സമുച്ചയത്തിൽ നിന്നാണ്. അതുകൊണ്ട് പ്രാചീനൻ പ്രാർത്ഥിച്ചതൊക്കെ ജീവിതത്തിന് ക്ലേശമുണ്ടാകാനാണ്. അഥാ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹഭാഷമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു. കുന്തിയുടെ പ്രാർത്ഥനയാണ്. വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിൽ ഒരു സുഖവുമില്ല. മൂർഖം പാമ്പ് കടിച്ചാൽ ഒരു രസവും ഇല്ലെന്ന് പറഞ്ഞവർ മനസ്സിലായില്ല. ന്യൂനോക്തി നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിൽ അറിവ് എന്ന് പറയുന്നത് ക്ലേശം ഫലിക്കുമ്പോഴാണ്. രാമായണം ക്ലേശബാഹുല്യത്തിൻ്റെ കൃതിയാണ്. ലോകൈക വീരനായ ദശരഥൻ രഥങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല ബുദ്ധിയിൽ ധനത്തിൽ എല്ലാം ഉന്നതൻ. ഇത്രയും ഉന്നതനൊന്ന് വീഴണം. ഋഷി കൽപ്പന പോകുന്നത് അവിടെയാണ്. എവിടെ വീഴുവൻ? ഇവനെ വീഴിക്കാൻ രാക്ഷസന്മാർക്കോ ശത്രുക്കൾക്കോ ആവില്ല. ലോകത്തിലെ ഒരു വീരനും ശത്രുവിൻ്റെ മുമ്പിൽ വീണിട്ടില്ല. വീരോചിതമായി അടരാടി ആ കളത്തിൽ മരിക്കുകയോ എതിരാളിയെ കൊന്ന് സിംഹാസനം വീണ്ടെടുക്കുകയോ മാത്രമാണ് വീരന്മാർ എന്നും ചെയ്തത്. പക്ഷേ ഏത് വീരനെയും വീഴിക്കുന്ന ഒന്നുണ്ട്. ദശരഥൻ വീണത് വാർദ്ധക്യത്തിൽ ചെറുപ്പക്കാരിയും സൗന്ദര്യധാമവുമായ കൈകേയിയുടെ കയ്യിലാണ്. പുറത്തുള്ള ഏത് ശത്രുവിനെയും വീരോചിതമായി നേരിടുന്നവൻ അന്തപുരത്തിലാണ് തലകുത്തി വീഴുന്നത്. മിത്തെങ്ങനെയുണ്ടെന്ന് ആലോചിക്കാം. മനസ്സിലായില്ല. ഇത് നിങ്ങളെ വായിച്ചു തീരുമ്പോഴേക്ക് നിങ്ങളുടെ ഹൃദന്തം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.
വീരനായ നീ, കൈക്ക് തഴമ്പുള്ള നീ, ബലിഷ്ഠങ്ങളായ പേശികളുള്ള നീ, സർവായുധ സന്നാഹങ്ങളോട് പോകുന്ന നീ, നീ വീഴുന്നത് ഇവിടെയാ. തമ്പകമരം തുളച്ചു കൂടുണ്ടാക്കുന്ന വണ്ട്, മനസ്സിലായില്ല? തമ്പകം ബ്രഹ്മം മേടിച്ചു കൊണ്ടുവന്ന് തുളച്ചാൽ ഓടിയും. കണ്ടിട്ടില്ല? 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 തമ്പകത്തിൻ്റെയൊക്കെ ഉത്തരം കണ്ടിട്ടില്ല? ചിലപ്പോ അരിക് കുടുംബം തള്ളാൻ തുടങ്ങിയാൽ കമ്പിയിടാൻ വേണ്ടി ആശാരിയെ വിളിച്ചുകൊണ്ടിരും. ഒരു നാലഞ്ച് ബ്രഹ്മ കൊണ്ട് തുളയ്ക്കുമ്പോഴാണ് കഷ്ടിച്ചൊന്ന് തുളഞ്ഞു കിട്ടുക. മനസ്സിലായില്ല? ചമ്പകം അല്ല, അല്ല, അതായത് റെയിലിനൊക്കെ വിടുന്ന മരം. നല്ല കട്ടിയുള്ളത്, ഉളി കൊണ്ട് പണിതാൽ ഉളി പൊട്ടിപ്പോകുന്നത്. ആ സാധനം ഒരു വണ്ടിന് നിസ്സാരമാ തുളയ്ക്കാൻ. കണ്ടിട്ടില്ല? അതും ആ വർഗത്തിൽപ്പെട്ടതാണ്. വളരെ എളുപ്പമാണ് തുളയ്ക്കുന്നത്. ആ വണ്ടൊരു താമരപ്പൂവിൽപ്പെട്ടാൽ, മനസ്സിലായില്ല, തേൻ കുടിച്ച് മത്തനായി പൂ കൂമ്പിയാൽ അവൻ അത് തുളയ്ക്കുന്നില്ല. ആന പറിച്ച് തിന്ന് ചാകുന്നേ ഉള്ളൂ. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. അതാണല്ലോ ഇവിടുത്തെ രഹസ്യവും, അതാണല്ലോ ഇവിടുത്തെ രഹസ്യവും. മനസ്സിലായില്ല? ആ വണ്ട് എന്തേ മരം തുളയ്ക്കുന്നവൻ പൂ തുളയ്ക്കാത്തത്? ഇവിടെയാണ് പ്രകൃതി ബലിഷ്ഠഹൃദയനായ വീരന്റെ ഹൃദയത്തെ കവർന്നു കൊണ്ടുപോകുവാൻ ചെറുപ്പവും സൗന്ദര്യവും തികഞ്ഞ കൈകേയിയെ കയറ്റിവിടുന്നത് അന്തപുരത്തിലേക്ക്. ഇത് നിങ്ങളുടെ വിമൻസ് ലിബറേഷൻ ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അതിന് മിത്ത് വേണം. എത്ര മനോഹരമായാണ് കൈകേയി അതിചാരുതയോടെ ദശരഥനെ അടിച്ചു വീഴ്ചത്. മനസ്സിലായില്ല? രാമായണം ദാരുണമാകുന്നത് അവിടെ മുതലാണ്. സിട്രു സിട്രു ദശരഥ ജീവിതത്തിൻ്റെ രംഗവേദി. ഒന്നാമത് ദശരഥൻ പുത്രനില്ലായിരുന്നു. പുത്രനില്ലാത്തവൻ, കാമമുള്ളവൻ പുത്രനില്ലാതെ നിൽക്കുമ്പോൾ അവൻ തണലില്ലാത്ത മരമാണ്, ഇലയില്ലാത്ത വൃക്ഷമാണ്, ഫലമില്ലാത്ത വൃക്ഷമാണ്. അങ്ങനെയൊക്കെയാണ് ചരകനും മറ്റും പറഞ്ഞിരിക്കുന്നത്. കാരണം സന്താനത്തിലൂടെയാണ് ആത്മവ്യാപനം. ആത്മാവ് വ്യാപിക്കുന്നത് തൻ്റെ സന്താനത്തിലൂടെയാണ്. വിനയ സൗശീല്യാദികൾ മനുഷ്യന് വരുന്നത് ഭാര്യയും പുത്രനും ഒക്കെ വരുമ്പോഴാണ്.
അല്ലാതെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പൂർവജന്മ സ്മൃതി നിൽക്കുകയും സമസ്ത ലോകത്തെയും തൻ്റെ പുത്രനായി കാണാൻ കഴിവുണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ പുത്രനില്ലാത്തവരോട് കൂട്ടുകൂടാൻ അനുവദിക്കാതിരിക്കണം. ഇതൊക്കെ മനസ്സിലാവുമോ എന്നറിയില്ല. ഞാൻ നേരെ പറഞ്ഞേ, ശങ്കയൊന്നും വേണ്ട, ഞാൻ വിവാഹിതനല്ല. പക്ഷെ ശാസ്ത്രത്തിനൊന്നും അല്പം പോലും കോംപ്രമൈസ് ഇല്ല. ഞാനെങ്ങനെയാണെന്നൊക്കെ പിന്നെ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. അതിന് ഉത്തരം ഞാൻ പറയുന്നില്ല, എന്നെ വല്ലാതെ നോക്കുന്ന കണ്ടോ. അതുകൊണ്ടാണ് സ്വാമി തന്നെയാണോ ഇത് പറയുന്നത് എന്ന മട്ടിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആത്മവ്യാപനം സന്താനത്തിലൂടെയാണ്, അങ്ങനെയാണത് കൃതമാകുന്നത്. ആത്മവ്യാപനത്തിലൂന്നിയ മിത്ത് തന്നെ അതുകൊണ്ടാണ് ദശരഥന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ദശരഥൻ അതുകൊണ്ട് പുത്രകാമേഷ്ടി നടത്തി. പുത്രകാമേഷ്ടിയിൽ നിന്നാണ് സന്താനം ഉണ്ടായത്, ദശരഥനിൽ നിന്നല്ല. കാമയിഷ്ടിയുടെ അനന്തരഫലം ദശരഥ ദുഃഖത്തിൻ്റെ രംഗങ്ങളാണ്. ആ ദുഃഖവുമായി നീങ്ങി സന്താനത്തിലൂടെ ആത്മവ്യാപനം, അതിന് നിരുക്തവുമുണ്ട്. തനു വിസ്താരേ കരണേച്ച, തൻ്റെ സൂക്ഷ്മ ശരീരത്തെ വിസ്തരിക്കുകയും മറ്റും ചെയ്യുക. തനു വിസ്താരേ കരണേച്ച, സന്താനത്തിലൂടെ ആത്മവ്യാപനം, വ്യക്തിയെ വിശ്വത്തോളം ഉയർത്തുവാൻ, വിശ്വത്തെ വ്യക്തിയിൽ ഒതുക്കുവാൻ സന്താനത്തിന് കഴിയും. അതിനായിരിക്കണം സന്താനവും സന്താന സൗഭാഗ്യവും. ഈ മനോഹരമായ ഇതിവൃത്തം മിത്തു തരും, താൻ അറിയാതെ. അതുകൊണ്ടാണ് ഇതൊക്കെ വീട്ടിൽ വായിച്ചാൽ ആത്മവ്യാപനമൊക്കെ നാം അറിയാതെ അങ്ങ് നടക്കും. അതുകൊണ്ടാണ് ഞാനതിന് അബോധ പ്രബോധനമെന്ന് പറഞ്ഞത്. ആ ദശരഥന്റെ അന്തരംഗത്തെ കീഴടക്കാൻ കൈകേക്ക് കഴിഞ്ഞപ്പോൾ കഥ മറ്റൊന്നായി. ദശരഥ ദുഃഖം, കൈകേയി ദുഃഖം, കൗസല്യ ദുഃഖം, ഭരത ദുഃഖം, അയോധ്യാ ദുഃഖം, വീരനായ ദശരഥൻ, ആരുടെയും മുമ്പിൽ വീഴാത്ത ദശരഥൻ, ചെറുപ്പക്കാരിയായൊരു സ്ത്രീയുടെ കാലിൽ തട്ടി വീണപ്പോൾ ദുഃഖം അയാളുടേത് മാത്രമല്ല, ആരുടെ കാലിൽ തട്ടി വീണോ അവളുടെ ദുഃഖം. സന്തോഷമായിരുന്നോ കൈകേയിക്ക്? സന്തോഷമായിരുന്നോ? പ്രിയപുത്രൻ തിരിച്ചെത്തി ചോദിച്ചത്, ദുഷ്ടേ, നിശാചരി, നീചേ, ഭയങ്കരി, നീ നീചമം കുംഭീഭാഗമാകിയ നാരകം തന്നിൽ പതിച്ചുവും നിർണയം. എവിടെ ആനന്ദമുണ്ടെന്ന്? മകന്റെ ഈ വൈഖരികള് ആ സമയത്ത് തന്നെ ഇവള് കുംഭീഭാഗത്തിൽ വീണില്ലേ? ചോദ്യം മനസ്സിലായില്ല.
നിത്തറിയാതെ ഓരോ അമ്മയെയും ഓർമ്മിപ്പിക്കും അനഭിലഷണീയമായതൊന്നും തൻ്റെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കരുത്. മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒന്നും നേടി കുഞ്ഞിന് കൊടുക്കരുത്. ആ കുഞ്ഞ് തന്നെ ചവിട്ടിത്തേക്കും. തനിക്ക് ഉതകുകയില്ല അവൻ. അധാർമികമായ ഒന്നും പുത്രസ്നേഹം കൊണ്ട് സമ്പാദിച്ചാൽ ആനന്ദത്തെ തരില്ല. ചവിട്ടിയാലും തൊഴിച്ചാലും ഇറക്കി വിട്ടാലും ധാർമ്മികമായത് മാത്രം സമ്പാദിച്ചു കൊടുത്താൽ വാർദ്ധക്യത്തിൽ നോക്കും, വായ്ക്കരിയിടും. ഇല്ലെങ്കിൽ കരഞ്ഞു നിലവിളിച്ച് നടക്കും. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. എങ്ങനെ നോക്കിയതാ, എത്ര ചുമന്നതാ, ഓർക്കുമ്പോ സഹിക്കുന്നില്ല. നീ എങ്ങനെയൊക്കെ സമ്പാദിച്ചു കൊടുത്തതാ എടി, എനിക്ക് തീരെ സഹിക്കാത്തത്. അർഹതയുള്ളവൻ്റെത് പിടിച്ചു പറിച്ചു കൊടുത്തിട്ട് അവൻ ഒരു ഗ്ലാസ് വെള്ളം തരാതിരിക്കുമ്പോൾ മറ്റവൻ വന്ന് സുഖം ചോദിച്ച് തന്നിട്ട് പോകുന്നു. കഴിക്കുമ്പോൾ വിഷം കഴിക്കുന്നത് പോലാകുന്നു. അവൻ്റെതാ ഞാൻ പിടിച്ചു പറിച്ചു കൊടുത്തത്, അവനാണിന്ന് വെള്ളം തരുന്നത്. തോന്നുമോ, തോന്നുമോ, തോന്നുമോ? രാമായണം വായിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അമ്മമാരെന്ന് ദുഃഖിക്കുന്നത്. വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ദുഃഖിക്കില്ല. മിത്ത് നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും വായിച്ച രാമായണം കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്ത് ആധുനികതയിൽ ജീവിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് വിഷമിക്കുമ്പോഴെങ്കിലും എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഇത് വന്നില്ലല്ലോ എന്ന് ഓർക്കണം. കാരണം അത് നൽകിയത് രാമായണമാണ്. മാതൃസങ്കല്പത്തിൽ രാമായണം തരുന്ന ഒരു മാതാവാണ് കൈകേയി. ഏതൊരാധുനിക മാതാവും സമ്പാദിക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശമേ കൈകേയി സമ്പാദിച്ചുള്ളൂ. ഇറ്റ്സ് നോട്ട്, ശരിയല്ല, ശരിയല്ല. അഥവാ ആധുനിക ആംഗലേയ വിദ്യാഭ്യാസം നേടിയ എല്ലാ മാതാക്കളും കൈകേയി പ്രതീകങ്ങളാണ്. ശരിയല്ല, ശരിയല്ല. ഭരതനാട്യത്തില്, കുച്ചിപ്പുടിയില്, റിയാലിറ്റി ഷോയില് അല്ല, കലാമേളയില് എല്ലാം കൈകേയിമാർ ഓടി നടക്കുന്നു. ശരിയല്ല. ഭരതനെ രാജാവാക്കാൻ, രാമന്റെ രാജ്യം തട്ടിപ്പറിക്കാൻ, ശരിയല്ല. രാമന്റെ രാജ്യം തട്ടിപ്പറിച്ച് ഭരതന്റെ സാമ്രാജ്യം ഉണ്ടാക്കി അഹമ്മദിയോടെ നീളുന്ന കൈകേയി മാതാക്കൾ അഹങ്കാരത്തിന്റെ അത്യുന്നത അവസ്ഥയിൽ തകർന്നടിഞ്ഞ് ആ മക്കളാൽ നിഷേധിക്കപ്പെട്ട് അവരുടെ ചവിട്ടടിയേറ്റ് ഭത്സനങ്ങൾ കേട്ട് നീറുന്ന ഹൃദയവുമായി പൂത്താലിയുമേന്തി ക്ഷേത്രങ്ങളിൽ അലയുന്നു മനസമാധാനത്തിന്. പക്വതയിലേക്ക് വഴുതി വീഴുന്നു. അവിടെയൊക്കെ ചെന്നിരുന്ന ആചാര്യന്മാരോടും
സഹപാഠികളോടുമൊക്കെ തൻ്റെ ദുഃഖകഥ മൊഴിയുന്നു. ശരിയുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അമ്മമാർ കുറവുമാണ്. അപ്പൊ പിന്നെ പറഞ്ഞതിൽ ശരിയുണ്ടോ? പറഞ്ഞതിൽ അല്പമെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്ന പലരും അധ്യാപകരായതുകൊണ്ട് ജഡ്ജസാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തറപ്പിച്ച് പറഞ്ഞത്. മത്സരിക്കുന്നത് കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളല്ല. റിയാലിറ്റി ഷോയിലും മറ്റും നടക്കുന്ന മത്സരം അല്ലേ? അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്നു ആണോ? ആ അതിലൊന്ന് പെടാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന നിങ്ങൾ, ഇത്രയുമൊക്കെ പണം മുടക്കി എന്തിനോടുന്നു മനസമാധാനം കളയാൻ? ദശരഥന്റെ രാജധാനിയെ ദുഃഖപൂർണമാക്കുകയും അയോധ്യയെ കണ്ണീരിൽ ആഴ്ത്തുകയും സ്വയം കണ്ണീരിൽ നീന്തിത്തുടിക്കുകയും ചെയ്യുന്ന കൈകേയി വൃത്തത്തിലൂടെ ഭാരതീയ മാതൃമണ്ഡലത്തെ ആകെ പരിശുദ്ധമാക്കാൻ പോകുന്ന ഒരു ജീവരസായനം ഋഷികവി മനോഹരമായി അവതരിപ്പിക്കുന്നു. ദുഷ്ടേ നിശാചരി നീചേ ഭയങ്കരി, ദശരഥൻ വിളിച്ചാൽ ദുഃഖമില്ലായിരുന്നു, കൗസല്യ വിളിച്ചാലും ദുഃഖമില്ലായിരുന്നു. മനസ്സിലായില്ല? ആരുടെ സാമ്രാജ്യം താൻ തട്ടിപ്പറിച്ചുവോ, ആ രാമൻ നേരെ നിന്ന് പത്ത് തെറി വിളിച്ചിരുന്നെങ്കിൽ ഒരു സുഖം കിട്ടിയനെ. ശരിയല്ല. രാമനിൽ നിന്ന് പോലും പ്രതീക്ഷിക്കുന്നതായിരിക്കും, കാരണം അയാളുടെ സാമ്രാജ്യം ആ തട്ടിപ്പറിച്ചു. ഒരു ഭാഗത്ത് തൻ്റെ പുത്രന് വേണ്ടി സാമ്രാജ്യം തട്ടിപ്പറിക്കുമ്പോൾ മറുഭാഗത്ത് രാമനോട് വേദാന്തോപദേശം നടത്തുന്ന കൈകേയി. മനുഷ്യ മനസ്സിൻ്റെ അത്ഭുത ലോകങ്ങൾ ഋഷി അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിടത്തല്ല, അനേകം രംഗങ്ങളിൽ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ പിത്രാ നിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനെന്നോർക്കണം. ഉക്തമെന്നാകിലും കർത്തവ്യം എന്നാല് സാധ്യമല്ലെന്നു വച്ചങ്ങടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജന. മൂലത്തിലും അധ്യാത്മരാമായണം മൂലത്തിലും എഴുത്തച്ഛനിലും ഒരുപോലെ ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ പറ്റുക? തൻ്റെ പുത്രനു വേണ്ടി സാമ്രാജ്യം സ്വാർത്ഥതയോടെ തട്ടിപ്പറിച്ച് അതിൻ്റെ ഫലമായി ഭർത്താവ് വീണുകിടക്കുമ്പോൾ ഭർത്താവിൻ്റെ ഇംഗിതം നിന്റെ അച്ഛൻ്റെ ഇംഗിതമായതുകൊണ്ട് അച്ഛൻ്റെ കാര്യം അച്ഛൻ ആജ്ഞാപിച്ചില്ലെങ്കിലും ചെയ്ത് ഉത്തമനായ പുത്രനാകണമെന്ന് ഉപദേശിക്കുവാൻ പറ്റുന്ന കൈകേയിയുടെ രണ്ടു ഭാവങ്ങൾ കൈകേയിയിൽ മാത്രമല്ല രാമനിലും കാണാം ഈ ഭാവം. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞ് വനത്തിൽ അലഞ്ഞു വനദേവതമാരോട് മൃഗസഞ്ചയങ്ങളോട് പക്ഷികളോടൊക്കെ കരഞ്ഞ് കേണ് സീതയെ ചോദിക്കുന്ന രാമൻ, വിരഹദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് ഉഴലുന്ന രാമനാണ്
പ്രേമഭാജനങ്ങളായ ബാലിയെയും താരയെയും അകറ്റിയത്. മനസ്സിലായില്ല. ബാലി ചത്തുമല ചമ്പേറ്റ് കിടക്കുമ്പോൾ വിരഹവിധുരയായി കരയുന്ന താരയോട് അതിമനോഹരമായി ഉപദേശിക്കുന്ന രാമനെ കാണാം. ഇതാണ് മിത്തിൻ്റെ പ്രത്യേകത. താര ചോദിച്ചില്ല, സീതാവിയോഗത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ. താര സമാധാനിച്ചു ആ ഉപദേശങ്ങളിൽ. നിങ്ങൾ രാമായണം ഇങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വായനയ്ക്ക് കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? കുറച്ച് കുഴപ്പമുണ്ടെന്നാവും. മാത്രമല്ല, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ഉറക്കം കുറച്ച് ദിവസത്തേക്കെങ്കിലും നഷ്ടപ്പെടുമെന്നാകും. അതുകൊണ്ടാണ് ഉറക്കം പോകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറക്കം പോകുമെന്ന് പറഞ്ഞത്. നിങ്ങൾ നെഗറ്റീവായി എടുത്തു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകുമെന്ന് ഞാൻ പറയില്ലായിരുന്നു. നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യുമെന്നേ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ദശരഥന്റെ പതനം കൈകേയിയുടെ നേട്ടമെന്നെണ്ണുന്ന സൗന്ദര്യവും ചെറുപ്പവും അയോധ്യയെയും ദശരഥനെയും കൈകേയിയെയും ഭരതനെയും നാടിനെയും ദുഃഖത്തിലാഴ്ത്തി. രാമനെ ഒഴിച്ചെല്ലാവരെയും നാളെ പുലർകാല നാളീക നേത്ര നിളമുറയായി അഭിഷേകമുണ്ടെന്ന് പ്രഖ്യാപിച്ച് നാൽക്കൊമ്പനാനെ അണിഞ്ഞൊരുക്കി നിർത്തി നാടായ നാടെല്ലാം തോരണവും കെട്ടി പ്രഖ്യാപിച്ച രഘുവംശതിലകമായ ദശരഥന്റെ തീരുമാനത്തെ ഒരു രാവ് വെളുക്കുന്നതിന് മുമ്പ് മാറ്റിമറിക്കാൻ കഴിയുന്ന കാകുൽസ്ഥന്റെ പ്രതിജ്ഞയെ കാകുൽസ്ഥവംശത്തിൻ്റെ സത്യസന്ധതയെ കാറ്റിൽ പറത്താൻ ഒരു സ്ത്രീക്ക് കഴിയുക. അന്തപുരങ്ങളുടെ ഉപജാപങ്ങളുടെയും അന്തപുര തീരുമാനങ്ങളുടെ അപരിശുദ്ധിയെയും ഋഷി കാവ്യം വർണ്ണിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഗതീയതയെ എന്നും നിയന്ത്രിക്കുന്നത് ഇമാതിരി ഉപജാപങ്ങളായിരിക്കില്ലേ എന്ന് ഒരു ജനതയെ മുഴുവൻ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃതി. ഭരണാധികാരിയായിരിക്കുന്ന ഒരു പുരുഷനെ തീരുമാനങ്ങളിൽ ഇത്ര വലയ്ക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ സ്ത്രീ ഭരണാധികാരിയായാൽ എന്താകുമെന്ന്,
മനസ്സിനോടും ജനിതക സാമ്രാജ്യത്തോടും എൻസൈമുകളോടും ഹോർമോണുകളോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുവാൻ അടിവരയിട്ട് പറയുന്ന ഋഷികാവ്യത്തിൻ്റെ അബോധ പ്രബോധനം അനവധ്യ സുന്ദരമാണ്. സമയായോ? എന്തോ ഒന്ന് പറഞ്ഞു. പൊതുവാളായ കൊണ്ട ശങ്ക തോന്നിയത്, കാരണം എന്റെ വാക്ക് പൊതുവാളിൽ എവിടെയെങ്കിലും ഉടക്കിപ്പോയോ എന്നൊരു ശങ്ക. കാരണം പൊതുവാള് തിരിച്ചു വന്നിരിക്കുകയാണല്ലോ, മനസ്സിൽ ഉടക്കാനിടയുണ്ടല്ലോ എന്ന് വിചാരിച്ചാ. അതുകൊണ്ട് ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞു, ഞാൻ മൊത്തത്തിലാണ്. ഋഷികാവ്യം അനവധ്യ സുന്ദരമാകുന്നത് ആ കൃതിയിലെ അബോധ പ്രബോധനത്തിലാണ്. ലോകമെന്നും ചെറിയ കാര്യം കൊണ്ട് ഒരു കുശിനിക്കാരൻ മതിയാവും. മനസ്സിലായില്ല? ഒരു രാജ്യത്തെ തകിടം മറിക്കാൻ ഒരുപാടൊന്നും വേണ്ട, വലിയ വീരന്മാരും വലിയ യോദ്ധാക്കളും ഒന്നും വേണ്ട, അതൊക്കെ വിവരദോഷികൾ ഉണ്ടാക്കുന്ന കരുക്കളാണ്. മിടുക്കന്മാർക്ക് ഒരു രാജ്യം തകിടം മറിക്കാൻ ഒരുപാട് പണം ചെലവാക്കേണ്ടതില്ല. കേകേന് ഇതറിയാം, പൊട്ടിയായ കൈകേയിയെ ദശരഥന് പിടിച്ചു കൊടുത്ത് സ്വയംവരവും കഴിഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ കേകയൻ ദശരഥന്റെ സാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരം തൻ്റെ പാരമ്പര്യത്തിൻ്റെ കരങ്ങളിൽ ബലിഷ്ഠമായിരിക്കാൻ ഒരുപാട് സാധനമൊന്നും കൊടുത്തു വിട്ടില്ല. തേരും കുതിരയൊന്നുമല്ലേ സ്വന്തമാക്കാൻ കൊടുത്തു വിട്ടത്, കേകയത്തിലെ പടയാളികളെയുമല്ല, കൈകിയുടെ അന്തപുരത്തിലേക്കൊരു കുശിനിക്കാരിയെ കുനിഞ്ഞ് തലകാലിൽ മുട്ടുന്ന ഒരു കൂനിപ്പെണ്ണിനെ. മനസ്സിലായില്ല? സർവാലങ്കാര വിഭൂഷിതവും സർവത്ര സുന്ദരവും സർവവിഭൂതികളും തികഞ്ഞതുമായ അയോധ്യയുടെ ഭരണരംഗത്തിൻ്റെ തകിടം മറിക്കലിന് ഒരുപാടൊന്നും വേണ്ട, ഈ കൂന് ധാരാളമാണെന്ന് കേകയൻ അറിയായിരുന്നു. ബുദ്ധിയുള്ളവൻ പണമില്ലാതെ കളിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു മണിക്കൂറൊന്ന് തെറ്റിയാൽ മതിയായിരുന്നു അവളുടെ പണി പൂട്ടിപ്പോയനെ, ഒരു മണിക്കൂർ. കാരണം ദശരഥൻ തലേ ദിവസമാണ് തീരുമാനിക്കുന്നത്, സമയമൊന്നും കൊടുത്തില്ല. ദശരഥൻ്റെ മന്ത്രിമണ്ഡലവും മറ്റുള്ളവരും ഒക്കെ കാര്യം നന്നായി അറിഞ്ഞ് തലേ ദിവസം രാത്രിയിലാണ് തീരുമാനിക്കുന്നത്, തലേ ദിവസം പകല്. അത്രേ നേരം ഉള്ളൂ, ഒറ്റ ദിവസം. അടുത്ത ദിവസം പരിപാടിയാണ്, തോരണമൊക്കെ വലിച്ചു കിട്ടുന്നത് കണ്ടു വന്നേ ഉള്ളൂ. കൈകയുടെ അന്തപുരത്തിൽ ഇത് അറിയിച്ചിട്ടില്ല. കൗസല്യയെയും സുമിത്രയെയും അറിയിച്ചു. കൈകേയിയോട് രാത്രി പറഞ്ഞാൽ മതി എന്ന് രാജാവ് തന്നെ തീരുമാനിച്ചു. ഇത്രയൊക്കെ കരുതലെടുത്തു. പക്ഷെ ഇവള് പുറത്തുകൂടെ നടന്നേച്ച് തിരിച്ചു വന്നപ്പോഴാണ് നാടായ നാടെല്ലാം കൊടിയും തോരണവും തൂക്കി കേമമാക്കുക, എന്നിട്ട് നീ ഇതൊന്നും അറിയാതെ ഇവിടെ ഉണ്ടും തിന്നും കഴിയുക. ദേവി, സ്വപ്നവും സത്യവും തമ്മിൽ ചില്ലറയല്ല അകലം. അതിനെന്തുണ്ടായി പറയൂ മന്ദരെ? നാളെ രാമാഭിഷേകമാണ്,
ഇത്രയും വലിയ സന്തോഷമുള്ള വാർത്ത അറിയിച്ചതിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് കനകഹാരം നൽകുക. അപ്പൊ ഇത് അണക്കിയത് കൈകേയിയാണെന്നങ്ങ് ഉറപ്പിച്ച് പറയാനാവില്ല. രാമാഭിഷേക വാർത്തയറിഞ്ഞ കൈകേയി നൽകിയത് കനകഹാരമാണ് മന്ദരയ്ക്ക്. മന്ദര ഒരു മണിക്കൂർ കൈകേയിയിലൊന്ന് ആവേശിച്ച് കഴിഞ്ഞപ്പോഴേ ഒരു കുശിനിക്കാരി കുശുമ്പ് പറഞ്ഞപ്പോഴേ രാജകൊട്ടാരം വിറച്ചു, വിറളി പിടിച്ചു, ക്രോധാകാരത്തിലെത്തി, സാമ്രാജ്യം ആടിയുലഞ്ഞു. അറിയാവുന്നവൻ കയറ്റിവെച്ചാൽ ഏത് വീടിൻ്റെയും ഏത് സാമ്രാജ്യത്തിൻ്റെയും അസ്ഥിവാരം തോണ്ടാൻ ഒരുപാടായി തോന്നും. വേണ്ട, ഒരു നല്ല ചെമ്മീൻ കറി വെക്കുന്ന ഒരുത്തനെ കിട്ടിയാൽ മതി. ഐകൂടലൊന്നും വേണ്ട. ഇത്രയുള്ളൂ വീരസിംഹങ്ങൾ. ദശരഥനാണ് വീണ് കിടക്കുന്നത്, പിന്നല്ലേ സാധാരണക്കാരൻ. ശിഖവി അന്നെഴുതിയ അതിശയോക്തിയാണ്. ദേവാസുര യുദ്ധത്തിങ്കൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള ദശരഥനാണ് അന്തപുരത്തിൽ പതിച്ച് നിലവിളിച്ച് കിടക്കുന്നത്. ഈ പതനത്തിന് ഒരുപാടൊന്നും വേണ്ട. മാനവ ഔന്നത്യത്തിൽ നിന്ന് ഏത് മനുഷ്യനും പതിക്കാൻ ചെറുത് മതി. നമ്മോട് ഋഷികാവ്യം രാമായണം പറയുന്നത് ഈ പതനം കഴിഞ്ഞ് ആ കിടക്കുന്ന ദശരഥനെ നോക്കി ഋഷി പറയുന്നത് ഇത്രയും കേമനായ ദശരഥൻ വസിഷ്ഠനെന്ന മഹാഗുരുവിൻ്റെ സാന്നിധ്യമുള്ള ദശരഥൻ, രഘുകുലതിലകമായ ദശരഥൻ, 10 രഥങ്ങളെ ഒരേ സമയത്ത് ഓടിക്കാൻ കഴിയുന്ന ദശരഥൻ, ഇയാള് ഒരു കുശിനിക്കാരിയുടെ കാലിൽ തട്ടി വീണ് കിടക്കുമ്പോൾ പിന്നെയാണോടാ നിർമ്മലാനന്ദ നീയു ഈ കൂട്ടരുവോ. കൃതി വായിക്കുമ്പോ ഇങ്ങനെ വായിക്കണം, മനസ്സിലായില്ല? എവിടെയും തട്ടി വീഴാമെന്ന്. വീണ് കഴിഞ്ഞേ വീണു എന്ന് അറിയുക പോലും ചെയ്യുമെന്ന്, ചിലപ്പോൾ വീണാലും അറിയില്ലെന്ന്. ഇതാണ് മിത്ത്. എനിക്ക് അതൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യത്തെ ആവശ്യം. അബോധ പ്രബോധനം, ഇന്ത്യൻ മിത്തുകളുടെ ശക്തി 100 വട്ടം സി ജി ജംഗിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 100 വട്ടം ആ മിത്താണ് ഗംഭീരമായി പ്രവർത്തിക്കുന്നത്. നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് മെല്ലെ ഒന്ന് കയറിപ്പറ്റാം. പതുക്കെ സമയം തൈ 7 വരെ എന്നല്ലേ പറഞ്ഞു, 7.5 വരെ ആകാം, കുഴപ്പമില്ല. അപ്പം ബാക്കി നമുക്ക് നാളെ ആവാം. യഥാർത്ഥത്തിൽ ദശരഥൻ അവരോട് മാത്രം ആലോചിച്ചത്, കൈകേയിയോട് ആലോചിച്ചിരുന്നെങ്കിൽ കഥ മറ്റൊന്നാവുമായിരുന്നു. ദശരഥൻ രാമാഭിഷേകം തീരുമാനിക്കാൻ കൈകേയിയോട് വന്ന് ചോദിച്ചാൽ രാമനെ എന്ന് ഉറപ്പു പറഞ്ഞനെ, മന്ദര ഔട്ടായനെ. ആ വിശ്വാസം ദശരഥനെന്നല്ല, നിങ്ങൾക്കൊരു പുരുഷനും ഉണ്ടാവില്ല. എല്ലാ പുരുഷനും കാമനയിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീയോട് ആന്തരികമായ പാതിവ്രത്യ സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. മാംസപരമായ എല്ലാ കാമവും
രാഗപരതയിൽ നിന്ദ്യമാണ്. ഏത് പുരുഷനും ഏത് സ്ത്രീയും ഏത് വൈരാളിക ഘട്ടത്തിലും അനേകം സ്ത്രീകളോടും പുരുഷന്മാരോടും മാംസപരമായ സ്നേഹം പുലർത്തിയേക്കാം. പക്ഷേ ആത്മവിശുദ്ധിയുടെ ആന്തരസ്നേഹം മാംസപരമല്ല. മിത്ത് തരുന്ന അറിയുക. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹഗായകരായ കവിതാക്കൾ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ, മാംസത്തിന്റെ ഗന്ധവും രുചിയും അറിഞ്ഞാൽ ആത്മഹത്യയോ വേർപാടോ അഭിലഷണീയമായിത്തീരുന്നത്. കടുങ്കയാണ് ഞാൻ പറഞ്ഞത്. കുറഞ്ഞു പറയാൻ മേലാത്തത് കൊണ്ടും ചോദിച്ചു വാങ്ങിച്ചത് കൊണ്ടുമാണ്. ശരിയാണോ ഞാൻ പറഞ്ഞതെന്ന് കാസർഗോഡ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് കണക്കെടുത്താൽ മതി. 2000 ഡൈവോഴ്സ് നോട്ടീസാണ് കോടതിയിൽ കിടക്കുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലയായ കാസർഗോഡും വയനാട്ടിലും 1 വർഷം, ബാക്കിയുള്ളത് അതിൻ്റെ ഇരട്ടിയാണ്. അച്ഛനും അമ്മയും തീട്ടൂരം ചാർത്തിത്തന്ന ഭാര്യയും ഭർത്താവും എത്ര സന്തുഷ്ടമായി ജീവിച്ചു മുൻപ് എന്ന് ആലോചിക്കുക. മനസ്സിലായില്ല, മനസ്സിലായില്ല. നീയില്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ചേന പോലെയാണെന്നും ഒക്കെ എഴുതിക്കൊടുത്ത് ഒന്നിച്ചവർ എത്ര വേഗത്തിലാണ് വിരിയുന്നത്. ശരിയാണോ, ശരിയാണോ? വല്ല സിനിമയിലും മരം ചുറ്റിയോടുന്നത് കാണാൻ കൊള്ളാവുന്നതല്ലാതെ ജീവിതയാഥാർത്ഥ്യത്തിന് കൊള്ളാത്ത ഈ കഥകളൊക്കെ വായിച്ച് മുട്ടത്ത് വർക്കിയെയും പൊൻകുന്നം വർക്കിയെയും വായിച്ച് പ്രേമലേഖനവും എഴുതി കല്യാണത്തിന് പോയി ആത്മഹത്യയിലേക്ക് പോകുന്ന കവിതാക്കളുടെ കഥകൾ വിസ്താരം കൊണ്ട് വർണ്ണിച്ച ആധുനിക സാഹിത്യവും സാഹിത്യകാരനും ഭാരതത്തിൻ്റെ മലർമുറ്റത്ത് മലമൂത്ര വിസർജനമാണ് ചെയ്തത്. ഇവിടെയാണ് രാമായണകാരനും മിത്തും ഭാവപ്രബോധനങ്ങളും അന്തരേന്ദ്രിയ ദൃഷ്ടിയോടെ അതീവ ചാരുതയോടെ കാലത്ത് വന്ന് ജീവിച്ചു നിൽക്കുന്നത്. ഇഷ്ടപ്പെടാവുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ യുവസദസ്സിന് മുമ്പിൽ, വിപ്ലവകാരികളുടെ യുവാക്കൾ ഒന്നുചേർന്നൊരു സദസ്സിന് മുമ്പിൽ 1987 ക്ഷണിതാവായവിടെ എത്തി പ്രസംഗിച്ച എം മുകുന്ദൻ്റെ വൈഖരിയിൽ നിന്നല്പം ചേർത്ത് വെച്ചുകൊണ്ടാണ്. കാരണം ആ യുവാക്കളുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ആക്രോശിച്ചു, മിസ്റ്റർ മുകുന്ദൻ നിങ്ങളുടെ പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് ഹരമായത്, മയ്യഴിപ്പുഴയും വെള്ളിൽപ്പറവകളും ഹരിദ്വാരിലെ മണിയുമൊക്കെ ഞങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചു, ഞങ്ങളത് വായിച്ചു, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ തലമുറയെ വഞ്ചിച്ചു, ഞങ്ങൾ നശിച്ചു, ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മുകുന്ദൻ അതിന് മറുപടിയായി പ്രസംഗിച്ചത് മുട്ടത്ത് വർക്കിയുടെയും പൊൻകുന്നം വർക്കിയുടെയും നോവൽ വായിച്ച് പ്രേമലേഖനമെഴുതി ആത്മഹത്യ ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. സാഹിത്യകാരൻ്റെ പണി നിങ്ങളെ രക്ഷിക്കലൊന്നുമല്ല. ഞങ്ങൾ എഴുതുന്നതൊക്കെ ആസ്വദിക്കാനാണ്, അത് അനുകരിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. മനസ്സിലായില്ല. എന്നാണ് അന്ന് മുകുന്ദൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് എളുപ്പമായി.
നിങ്ങളിങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഓർമ്മയിൽ നിന്ന് ഇത്ര അപകടം പിടിച്ചതൊക്കെ വരും, അതുകൊണ്ട് ചോദിക്കാതിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി നാളെയാം. നിങ്ങളിങ്ങനെയാണോ പ്രതീക്ഷിച്ച രാമായണം? ആവില്ല. അമ്പലമൊക്കെയല്ലേ കഥയൊക്കെ പറഞ്ഞൊരു സ്വാമിജി, ഞാനൊരു കഥയില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് നാളെ മുതൽ അമ്മമാര് വരുമല്ലെന്ന് വിചാരിക്കുന്നു. കാരണം അവർ കഥയൊക്കെ കേൾക്കാൻ രാമായണം വിചാരിച്ചാണ് വന്നതെന്ന് തോന്നുന്നു. ആയിരിക്കുമോ? ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ഇഷ്ടമായിരിക്കുമോ? അറിയാം, കഥയറിയാം, എന്നാലും അത് ചുമ്മാ കേൾക്കുക. ഞാനൊരു കഥയില്ലാത്ത മനുഷ്യനാണ്, അതുകൊണ്ടാണ് കഥ പറയാത്തത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി നാളെ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ ഹരി ഓം ഹരി. ഒരു മാസത്തെ കൂടി ഉണ്ടായിരുന്നു.